يقولون അവര് ഇപ്പോൾ പറയുന്നത് മതാഹാദൽ വഅദ് ഈ കരാർ ചെയ്യപ്പെട്ട ദിവസം എന്നാണ് കുന്തും സ്വാദിഖീൻ നിങ്ങൾ പറയുന്ന നേരാണെങ്കിൽ നിങ്ങൾ കാണിച്ചേരി അത് എന്നാണ് നിങ്ങൾ പറയണ്ടല്ലോ എന്നാ അടുത്തെത്തി അടുത്തെത്തി അടുത്തത് എവിടെയാ സംഗതി എവിടെ കാണില്ലല്ലോ ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون ويقولون إبقون أولي پرنجا قلت إني كنا متى هذا الوعد إي كرار جيئا پتا دفسم إذنان എവിടെ എന്നെ എത്ര കാലായി ഇനി നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് ഓരോരു പറയും പണ്ടും പറയും എന്നും പറയാം ഇങ്ങനെ കരാർ ആദ്യത്തെ ദിവസം വരുന്നുണ്ട് എന്നിട്ട് അത് എവിടെ അത് എന്നെ അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് മനുഷ്യൻ നിരന്തരമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയിൽ അലിഞ്ഞു അതിന്റെ അപ്പുറത്തേക്ക് അവൻ ചിന്തിക്കൂല ഇത് അള്ളാഹുവിന്റെ ന്യാമത്ത് കൊണ്ട് നടന്നു പോകുന്നതാണെന്നും ഈ ന്യാമത്ത് ഏത് സമയത്തും അള്ളാഹു പിൻവലിച്ച് പകരം അദാബിനെ തരുമെന്നും ചിന്തിക്കൂല അങ്ങനെയാണ് മനുഷ്യനെ ഞാമത്തിനവൻ സ്വാംശീകരിക്കും ഞാമത്തിനവൻ ഞാമത്തല്ലാതാക്കി മാറ്റും അതുകൊണ്ടാണ് ശുക്രിന്റെ മർത്തബ എന്ന് പറഞ്ഞത് സബറിന്റെ മർത്തബയേക്കാൾ മേലെയായത് ഏറ്റവും വലുത് ശുക്രിന്റെ മർത്തബയാണ് അതുകൊണ്ടാണ് ബിസ്മി കഴിഞ്ഞ ഉടനെ അൽഹംദില്ല അൽഹംദില്ല കലിമത്തു ശുക്രാണ് ഒരു വിഭാഗത്തിന്റെ വീക്ഷണം അനുസരിച്ച് ശുക്ര കൊണ്ടാണ് ഖുർആൻ തുടങ്ങിയത് ഒരു വിഭാഗം ബിസ്മിയെ ആയത്തായി അംഗീകരിക്കൂല അപ്പോൾ അവരുടെ വീക്ഷണ പ്രകാരം ഖുർആൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ് അൽഹംദുലില്ല കൊണ്ടാണ് അത് കലിമത്തു ശുക്റാണ് നീ അൽഹംദു ബിസ്മി ആയത്താണെന്ന് അംഗീകരിക്കുന്ന പക്ഷം തന്നെ ബിസ്മി ആയത്ത് മുത്തഷാറക്കത്താണ് അതായത് ആയത്ത് മുസ്തരക്കത്താണ് അതായത് എല്ലാ സൂറത്തുകളിലും എന്തുണ്ടല്ലോ ബിസ്മില്ലേ അപ്പൊ ആയത്ത് അത് മുസ്തരക്കായ ഒരു എല്ലാത്തിനും ഒരു ശാരിക്കത്തായ ഒരു ആയത്താണ് നേരെ മറിച്ച് അൽഹംദുലില്ല അങ്ങനെയല്ല അപ്പൊ അൽഹംദുലില്ല എന്നതാണ് മരമപ്രധാനമായ തുടങ്ങൽ അത് കലിമത്തു ശുക്റാണ് ഖുർആന്റെ ബേസ് തന്നെ ശുക്റാണ് ഖുർആന്റെ ബേസ് ശുക്റാണ് ശുക്റിന്റെ മർത്തബ സബറിന്റെ മർത്തബയേക്കാൾ വലുതാണ് കുടുങ്ങിയവന് പള്ളി പൈസ അടക്കണം അത് സബറാണ് സബറ് ആർക്കും ഉണ്ടാവും ഈമാൻ ഉണ്ടായിക്കോണമെന്നില്ല ശുക്റ അങ്ങനെ ശുക്ര മുഅ്മിനെ ഉണ്ടാവും എന്താ ശുക്ര ശുക്ര എന്നാൽ ഇത് എന്റേതല്ല ഇതൊരാളുടെ ഞാമത്താണ് അത് എപ്പോഴും എന്നിലും നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന ചിന്ത ഞാമത്തിനെയും അവനെയും രണ്ടായി കാണലാണ് സത്യത്തിൽ ശുക്ര മറ്റൊരു നമ്മൾ സ്വാംശീകരിച്ച് അതായത് ജോലികൾ പോലെ ഇത് എല്ലാ രംഗത്തും ഉണ്ട് നമ്മൾക്ക് കിട്ടുന്ന ഞാമത്തിനെ ഞാമത്തായി മനസ്സിലാക്കാതിരിക്കാം അത് നമ്മുടെ ഒരു ഭാഗമായി സങ്കല്പിക്കാം അവിടെ എന്ത് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളായി മനസ്സിലാക്കാതിരിക്കുക സ്വാംശീകരിക്കുക അതായത് അത് അവന്റെ ഭാഗമായി കണക്കാക്കുക അപ്പോൾ പിന്നെ എന്തില്ല നന്ദില്ല ഞാൻ എന്റെ കൈകൊണ്ട് ചോറുരുത്തി തിന്ന് നിങ്ങൾ നിങ്ങളെ കൈകൊണ്ട് ചോരുരുത്തി തന്ന് രണ്ട് വ്യത്യാസം എന്റെ കൈകൊണ്ട് ഞാൻ ചോരുരുത്തി തിന്ന് അതിന് ഞാൻ നന്ദി അറിയോ അയ്യേ നിന്നോട് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല പറയോ ഇല്ല കാരണം കൈ എന്റെ ഭാഗമാകും നിങ്ങൾ എനിക്ക് ചോര ഒരുക്കി തന്ന് അപ്പൊ ഞാൻ എന്ത് പറയും എന്ത് നന്ദി പറയും കാരണം ഞാൻ നിങ്ങളെയും എന്നെ രണ്ടായി കാണിക്കാം നിങ്ങൾ ഔദാര്യം കൊണ്ടാണ് ഇത് ചെയ്തു കിട്ടിയത് ഞാൻ വിചാരിക്കാം അവിടെ എന്തുള്ളൂ നന്ദിയുള്ളൂ എന്നെയും അനുഗ്രഹത്തെയും രണ്ടായി കാണുമ്പോഴേ എന്തുള്ളൂ എന്നെയും അനുഗ്രഹത്തെയും രണ്ടായി കാണുന്നിടത്ത് നന്ദി ഉദയം കൊള്ളുള്ളൂ മറ്റൊരെന്താ എന്റെ കൈകൊണ്ട് ഞാൻ ചോരുട്ടി തിന്നാൽ അവിടെ എന്തില്ല നന്ദി പറയില്ല കയ്യിന് എന്തുകൊണ്ട് എന്റെ ഭാഗം തന്നെ എന്നതുപോലെ ഈ ലോകത്ത് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കേണ്ട അവകാശത്തിന്റെ ഭാഗമായിട്ടാണ് പൊതു മനുഷ്യൻ മനസ്സിലാക്കുക അവൻ മുഅ്മിനല്ല
മുഅ്മിൻ ആരാണ്? അവൻ ശാക്കിറാണ്. അശ്ശാക്കിറു മുനഇമു ഖൈറു മിനൽ സ്വായിമി സ്വാബിരീൻ മുത്ത് മുഹമ്മദ് മുസ്തഫ. അശ്ശാക്കിറു മുനഇമു അനുഗ്രഹം ചെയ്യപ്പെട്ടതോട് കൂടെ അവൻ ആരുമാണ്? നന്ദിയുള്ളവനുമായവൻ. ഖൈറുൻ അവനാണ് ഉത്തമൻ. മിനൽ സ്വായിമി സ്വാബിരീൻ ക്ഷമിച്ചു നോമ്പ് നോൽക്കുന്നവനേക്കാൾ, അതായത് അനുഗ്രഹം ലഭിച്ചപ്പോൾ നന്ദി ചെയ്യുന്നവനാണ് ഉത്തമൻ. ആരെക്കാൾ? ക്ഷമിച്ചു നോമ്പ് നോൽക്കുന്നവനേക്കാൾ. നോമ്പ് ഏത് പട്ടിനാണ്? പട്ടിനുള്ളവർ നോമ്പ് ഇന്ന് നോമ്പാന്ന് പറയാം. മറ്റേ അതിന്റെ നിറഞ്ഞ നിൽക്കുമ്പോ എന്ത് ചെയ്യാ? ഈ ഞാമത്ത് എന്റേതല്ല, ഈ ഞാമത്ത് എന്റേതല്ല, ഈ ഞാമത്ത് എനിക്ക് വന്നതാ, ഈ ഞാമത്തിന് എന്റേതല്ല, എനിക്ക് ഈ ഞാമത്തിന് യാതൊരു അവകാശവും ഇല്ല എന്ന് ധരിക്കുക. ഞാമത്തിനെയും വ്യക്തിയെയും രണ്ടായി കാണുക. ഈ ഞാമത്ത് എന്റേതല്ല, ഇത് മുൻഅമായ അല്ലാഹ് മുൻഅമായ അല്ലാഹ്, അതാണ് ശുക്റുൽ മുൻഅമി അലാ ഇൻആമിഹി വാജിബ്. അങ്ങനെയാണ് ജമുൽ ജവാമി ഇതുകൊണ്ടാണ് തുടങ്ങുന്നത്, ഈ വാക്കുകൊണ്ടത്. ശുക്റുൽ മുൻഇമി അലാ ഇൻആമിഹി വാജിബ്. നിഅമത്ത് ചെയ്ത ആൾക്ക് നന്ദി പറയൽ നിഅമത്ത് അനുഭവിക്കുന്നവൻ എന്നത് വാജിബ്. കാരണം നിഅമത്തും അവനും രണ്ടാണ്. നിഅമത്ത് അവന്റെ ഭാഗമല്ല. അവിടെ എന്ത് ചെയ്യും? ഈ ന്യായത്തിനെ വേറെയായി കാണുമ്പോൾ മാത്രം നന്ദി കഴിയും. പക്ഷേ മിക്കവാറും ആളുകൾക്ക് ന്യായത്തിനെ രണ്ടായി, ഇതെല്ലാം ഒന്റെ ഒരു അവകാശം മനസ്സിലാക്കും. ഇതെല്ലാം ഒരു അവകാശമാണ്. ഈ ഭൂമിയും ഈ കാണുന്ന വായും ഈ വെള്ളവും ഈ സൗകര്യം ഇതൊക്കെ അവന്റെ ഒരു അവകാശമായി മനസ്സിലാക്കുമ്പോ അവന് എന്ത് ചെയ്യാൻ കഴിയില്ല? നന്ദി എന്ന ചിന്തന്നവനില്ല. അവന്റെ ഭാഗമാണ്. ഈമാന്റെയും കുഫറിന്റെയും ഇടയിൽ വ്യത്യാസം നന്ദിയും നന്ദി കിടും. അല്ലെങ്കിൽ തന്നെ ഇസ്ലാമിന്റെ പേര് തന്നെ സബീലു ശുക്ർ എന്ന്. എന്താ പറയാ? സബീലു ശുക്ർ, നന്ദിയുടെ മാർഗം. സബീലു കുഫർ, കുഫർ എന്നാൽ എന്താ അർത്ഥം? നന്ദി കേട്. ശുക്ർ നന്ദി, കുഫർ ഇന്നാഹദൈനാഹു സബീൽ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. അവിടെ രണ്ടാക്കി തിരിച്ചത് ശുക്രനെയും കുഫറിനെയാണ്. നേരെ എതിരിൽ നിർത്തിയത് ശുക്രനെയാണ്. മനുഷ്യന് നാം വഴി കാണിച്ചിട്ടുണ്ട്. ഇമ്മ ശാക്കിറൻ ഒന്നിരിക്കൽ നന്ദി ചെയ്യുന്ന മാർഗം, ഇമ്മ കഫൂറൻ അല്ലെങ്കിൽ നന്ദി കഴിഞ്ഞ മാർഗം. ഇസ്ലാം എന്നാൽ നന്ദിയുടെ മാർഗം. ഇസ്ലാമിന്റെ പേരെന്താ? ഇസ്ലാം സബീലു ശുക്ർ, നന്ദിയുടെ മാർഗം. ആരോട് നന്ദി? അല്ലാഹു. ആരോട് നന്ദി? ആരോടും. അല്ലാഹു മുസബ്ബിബുൽ അസ്ബാബ് ആണ് എന്ന നന്ദി, പിന്നെ സബബുകളോടും നന്ദി. രണ്ടിനും ഒരൊറ്റ നിലക്കല്ല. മുസബ്ബിബായ ഖാലിഖായ മുസബ്ബിബായ ഖാലിഖായ മുസബ്ബിബായ റബ്ബിനോട് നന്ദി, പിന്നെ സബബിനോട് നന്ദി. അപ്പൊ ബാപ്പയോട് നന്ദി. ബാപ്പ ഖാലിഖാണോ? അല്ല. പക്ഷെ സബബ ബാപ്പനോട് നന്ദി. നമ്മൾ ഈ ഭൂമിയിൽ വരാനുള്ള കാരണക്കാരനാണ് ആര്? ആര്? അല്ലാഹു നിശ്ചയിച്ച നിർത്തിയ ഒരു കാരണക്കാരനാണ് ബാപ്പ. ബാപ്പനോട് നന്ദി. ഉമ്മ അമ്മനോട് നന്ദി. ഉസ്താദിനോട് നന്ദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നന്ദി. സ്വഹാബത്തോട് നന്ദി. കാരണം ഹബീബ റസൂലുള്ള നമ്മൾ കണ്ടിട്ടില്ല. ഇന്നലെ വരെയുള്ള മഹത്തുക്കളായ സ്വാലിഹീങ്ങളുടെ മാർഗമാണിത്. അവരോടൊക്കെ നമുക്ക് നന്ദി. എല്ലാരോടും നന്ദി. ഒരു മുഅ്മിനാ മനുഷ്യൻ എല്ലാരോടും നന്ദിയുള്ളവരാണ്. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان. ഞങ്ങൾക്ക് മുൻകടന്ന് പോയ എല്ലാവർക്കും ഈ പുറത്തു കൊടുക്കണം. എന്റെ അവർ മാർഗത്തിലാണ് നമുക്ക് ഇത് കിട്ടിയത്. അവരോടും നന്ദി. എല്ലാരോടും നന്ദി. ഇസ്ലാം സബീലു ശുക്ര. ഇസ്ലാം എന്നാൽ നന്ദിയുടെ മാർഗം. ആരോട്? ആരോടും. അള്ളാഹുവോടും. പിന്നെ അള്ളാഹുവിന്റെ ഈ നിഅമത്ത് നമ്മിൽ എത്തിച്ചേരാനുള്ള സകല വ്യക്തി മാർഗം എല്ലാരോടും നന്ദി. ഇസ്ലാം ശുക്ര. ശുക്രം ചെയ്യണമെങ്കിൽ ഞാമത്ത് വേറെ. ഞാമത്തിന് ഞാൻ അവകാശി അല്ല. ഞാൻ ഞാമത്തിന് അവകാശി അല്ല. ഞാമത്ത് എനിക്ക് അള്ളാഹു ഔദാര്യമായി തന്നത് എന്ന് മറ്റേ ചിന്തിക്കണില്ല. ഓന്റെ ചിന്തയിൽ വെള്ളം ഇല്ലാതാക്ക എന്നൊരു അവസ്ഥ ഇല്ല. കിണറുണ്ടല്ലോ, വെള്ളം ഉണ്ടാവുമല്ലോ. മുസബ്ബിബുല്ല സബബ് സബബാക്കണം, അല്ലെങ്കിൽ കഴിയില്ലല്ലോ. കാരണം വെള്ളം. അതുകൊണ്ടാണ് എന്ത്? ഹബീബായ മുസ്തഫായ തങ്ങളെ ഒരു മൂർക്ക് വെള്ളം കുടിക്കുമ്പോഴത്തേന് ഒരു ഒരു അഞ്ച് മിനിറ്റ് നീണ്ട ദുആ, ഒരു വെള്ള ഒരു ഗ്ലാസ്, ഒരു ഗ്ലാസ് അങ്ങനെ ഒരു ഇങ്ങനെ ചുണ്ടിൽ ഹബീബ റസൂലുള്ള വെച്ചാല് പിന്നെ ഹബീബ റസൂലുള്ള ദുആയുടെ ദീർഘത അത് ഷാക്കിറിന്റെ വഴിയാ. ഇത് ഗ്ലാസ് ഔൺസ് അടക്കം 3 ലിറ്റർ 5 ലിറ്റർ വെള്ളം
ഉണ്ടായാലേ നല്ല ആരോഗ്യവാനി നിൽക്കാൻ കഴിയുള്ളൂ. ഡോക്ടർ പറഞ്ഞു തുടങ്ങുമ്പോൾ കള 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 വെള്ളം കുടിക്കും. ഹബീബാൻസുള്ള ഒരു മുറുക്ക് വെള്ളം കുടിച്ചാൽ എന്ത് ചെയ്യുന്ന വെള്ളത്തിന്റെ ശുക്ര. ഒരു മുറുക്ക് വെള്ളം കുടിച്ചാൽ അൽഹംദുലില്ലാഹി അല്ലദീ സഖാന അദ്ബൻ ഫുറാതൻ ബിറഹ്മതിഹി വലം യജ്അൽഹു മില്ഹൻ ഉജാജൻ ബിദ്നൂബിന. ഇത് ചൊല്ലിയിട്ട് അടുത്ത വിഷയത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുക്ര. സത്യത്തിന് ഈ ദിക്റിൽ നിന്ന് അത്ര ഒരു ക്ലാസ് വെള്ളം നാലാം ക്ലാസ് വെള്ളം കുടിക്കണ നേരമാണ് ഈ ദിക്റിൽ തീർക്കാൻ. അൽഹംദൻ ഒരു മുറുക്ക് വെള്ളം കുടിച്ച റസൂലുള്ളാഹിന്റെ വാക്കാണ് ദിക്റാണ് എന്ത് അൽഹംദുലില്ലാഹ്. الحمد لله الذي سقانا عذبا فراتا برحمته ولم يجعله ملحا وجاجا بذنوبنا ഒരു ഉരുളക്ക് അൽഹംദുലില്ലാഹ് ചൊല്ലുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് വട്ടം അൽഹംദുലില്ലാഹ് പറഞ്ഞപ്പോ എത്രത്തോനെ ഇപ്പൊ പറയേണ്ട ആവശ്യം എന്താന്ന് ചോദിച്ചാൽ ആളെയും പറഞ്ഞിട്ടുണ്ട്, രണ്ടും കണ്ടിട്ടുണ്ട്. മുമ്മിന മനുഷ്യൻ ചോറ് കണ്ട അൽഹംദുലില്ലാഹ്. ചില വഴികളുണ്ട്, ആ വഴിയിൽ നന്ദി പോയി പോകില്ല. പക്ഷേ എന്തുണ്ടാവുന്നറിയോ, തൗഹീദ് പോയിട്ട് നാശം. ഞാനൊരിക്കലേ ജെറൂസലേമിൽ വെച്ച് ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരു സംഘം ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതിനെ ഭയങ്കര അത്ഭുതപ്പെടുത്തി. ഞങ്ങളുടെ കുറച്ച് ആളുകളുണ്ട്. അപ്പൊ നേരം വൈകിട്ടുണ്ട്, 10:30 മണിയായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഭക്ഷണത്തിന് ഇവര് തന്നെ 10 മണിക്ക് ഈ മെസ്സാൾ അടക്കും. പിന്നെ നമ്മള് നേരത്തെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് മറ്റൊരു പിന്നെ എത്ര ആളുകളെ ഭക്ഷണം വേസ്റ്റ് ആയി കളയാൻ കഴിയില്ല എന്ന് കാത്തുന്നതാ. നേരെ വൈകിട്ട് 10:30 എത്തിയത്. അപ്പൊ എത്തിയ ആളുകളാ തന്നെ നമ്മളെ ആളുകൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇവരിങ്ങോട്ട് എടുത്ത് അതും ഇതും ഞാൻ പറഞ്ഞില്ല കാളോട്ട് എന്ന് പറഞ്ഞാല് 3-4 പ്ലേറ്റ് ഒക്കെ എടുത്ത് കൊണ്ടാൻ കഴിയൂല. നമ്മളാളുകളെ സ്വഭാവമാണ് എന്ത്, വെറുതെ കിട്ടുന്ന കൊണ്ടൊന്നും നടക്കും എന്താവൂല. വന്നിരുന്നതിന് ശേഷം ക്രിസ്ത്യാനികളായ ഒരു സംഘം ആളുകൾ ഒരു അച്ഛന്റെ നേതൃത്വത്തിലുണ്ട്. അവര് ഭക്ഷണ ഹാളില് കയറിയ ഉടനെ അവരുടെ കത്തി പോർക്ക് മറ്റേ പിന്നെ പ്ലേറ്റ് എടുത്തിട്ട് അവരുടെ സീറ്റിന്റെ അടുത്ത് വെച്ച് സീറ്റിന്റെ അടുത്ത് വെച്ചിട്ട് അവര് ഭക്ഷണം എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഓരോരുത്തരും ഈ സീറ്റിന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥന. ഒരു 5-8 മിനിറ്റ് നേരം ഇയാൾ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കും, അയാൾ അവര് പ്രാർത്ഥിക്കും. അങ്ങനെ ഓരോരുത്തരും പ്രാർത്ഥിച്ചു പിന്നെ എടുത്തോളൂ എന്ന് അച്ഛൻ പറഞ്ഞു. എന്നിട്ട് പോയിട്ട് എന്ത് ചെയ്ത് ഭക്ഷണത്തിൽ കുറഞ്ഞ ഭക്ഷണത്തിൽ ഇതൊരു ഇതുവരെ പഠിപ്പിച്ചത് ആ സമുദായത്തിന്. അപ്പോ പ്രത്യേകിച്ച് വലിയ വലിയ ഹോട്ടലുകളൊന്നും നമ്മൾ താമസിക്കാൻ പോലുമില്ല, കാരണം മര്യാദ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഉണ്ടാവുന്നില്ല. ഭയങ്കരാണ് അവരുടെ രീതി. ഞാൻ പറഞ്ഞു, ഞാൻ എന്താ പറഞ്ഞത്, ഒരു സത്യത്തിൽ ആ വിഭാഗത്തിന്റെ അസാലത്തിൽ ഇതൊക്കെ പ്രവാചകം നിഅമത്തായിട്ട് അവർക്ക് ലഭിച്ചതാ. പക്ഷെ അവരെ കയ്യിൽ നിന്ന് പിന്നീട് എന്ത് നഷ്ടപ്പെട്ടുപോയി. പക്ഷെ എന്നാലും മര്യാദ അവർ മറന്നില്ല. നമ്മളെ നബിയോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുറുക്ക് വെള്ളം കുടിച്ചാൽ എന്താ റസൂലുള്ളാഹി അൽഹംദുലില്ലാഹി അല്ലദീ സഖാന അദ്ബൻ എന്താ അർത്ഥം? അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലെങ്കിൽ എങ്ങനത്തെ അള്ളാഹുവാണ് സഖാന, അവൻ നമ്മെ കുടിപ്പിച്ചു. അദ്ബൻ ശുദ്ധപാനീയത്തെ ഫുറാത്തിന് സംശുദ്ധമായ ബിറഹ്മത്തിഹി അവന്റെ റഹ്മത്ത് കൊണ്ടാണ് ഈ സംശുദ്ധമായ വെള്ളം അവൻ നമ്മെ കുടിപ്പിച്ചു. ആ ആ വെള്ളത്തോടുള്ള ആ താല്പര്യം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അദ്ബൻ ഫുറാത്ത് രണ്ടും പര്യായ പറയാനുള്ള. പിന്നെയോ ഓലം ഈ വെള്ളത്തെ അവൻ ആക്കിയില്ല, മിൽഹൻ ഉപ്പാക്കിയില്ല, ഉജാജൻ ഉപ്പിന്റെ ലായനിയാക്കിയില്ല, ബിദ്നുബിന നമ്മുടെ ദോഷം കാരണമായിട്ട്. നമ്മുടെ ദോഷം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ വെള്ളത്തെ എന്താക്കാം, ഈ ഉപ്പ് വെള്ളാക്കാം. പക്ഷെ അത് അവൻ ആക്കിയില്ല, അവൻ ഈ കടലിന് നീരാവിയെ പൊക്കിക്കൊണ്ടുപോയി ആ ഉപ്പിനെ കടലിൽ തന്നെ ഇട്ടിട്ട് ശുദ്ധമായ വെള്ളത്തെ മാത്രമാണ് എന്താക്കിയത്, പൊക്കിയിട്ട് അള്ളാഹു അതിനെ മേഘക്കൂട്ടമാക്കിയിട്ട് നമ്മുടെ നാട്ടിൽ ഇറക്കിയത്. സത്യത്തിൽ ഇതിലെ 90% പൊങ്ങിയത് ഈ വെള്ളം എവിടുന്നാണ്, കടലിനാണ്. ഉപ്പാണ് വരേണ്ടത്, പക്ഷെ ഉപ്പ് ഞാമത്തിനെയും തന്നെയും നമ്മൾ രണ്ടാക്കി കാണുന്നത് കൊണ്ടാണ് എന്തിനു കഴിഞ്ഞത്, ഹബീബ റസൂലുള്ളാഹിക്ക് എന്തിനു കഴിഞ്ഞത്. ഈ നന്ദി എന്തിന് നമ്മൾ, അതാണ് മനുഷ്യന്റെ മനുഷ്യന് ഈ കാണുന്ന അനുഗ്രഹങ്ങളെല്ലാം ഈ ദിവസം ഇങ്ങനെ പോയി വരുന്നു. സൂര്യൻ പോയി വരുന്നു, ചന്ദ്രൻ പോയി വരുന്നു, അനുഗ്രഹം. ഈ സൂര്യൻ ഇങ്ങനെ കറങ്ങി വരുന്നു, അപ്പൊ നമ്മൾ അതിനെ പറ്റി ചിന്തിക്കുന്നില്ല. ഈ സൂര്യൻ എന്തുകൊണ്ട് കറങ്ങുന്നു, അത് ഇതേ ദിവസം കറങ്ങാതെ നിന്നൂടെ, അള്ളാഹു കാക്കട്ടെ. അത് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും.
കാരണം അതൊരു സൃഷ്ടിയല്ലേ, സൃഷ്ടിക്ക് അതിൻ്റെതായ ഒരു ഒരു പരിധിയില്ലേ, അപ്പൊ എന്തിനാ ഞാൻ അത് നിൽക്കുമല്ലോ, എന്തിനും ഒരു മരണമില്ലേ, മരണമില്ലാത്ത ഒന്നുമില്ലല്ലോ. പക്ഷെ സിറാജും മഹാജായ ഈ സാധനം ഇതുവരെ മരിച്ചിട്ടില്ലല്ലോ, നിന്നിട്ടില്ലല്ലോ. ഒരു ദിവസം അത് മറിഞ്ഞോയിക്കൂടെ, എല്ലാം മറിയാലോ. ഒരു ദിവസം ആരും മറിഞ്ഞോയി, സൂര്യൻ മറി പറഞ്ഞു പോയിക്കൂടെ, പറയാൻ മറിയാലോ. എത്രയോ നക്ഷത്രങ്ങൾ മറിഞ്ഞിട്ടുണ്ടല്ലോ, നക്ഷത്രങ്ങൾ ഉദിക്കുകയും ചെയ്യും കെട്ടുപോവുകയും ചെയ്യും, കെട്ടു ആ നക്ഷത്രം തന്നെ പോയി, അങ്ങനെയുണ്ടോ? അപ്പോൾ പിന്നെ ഈ സൂര്യൻ എന്ന നക്ഷത്രത്തിനും അങ്ങനെ ആയിക്കൂടെ, ആവണില്ലല്ലോ. അവിടെ അല്ലാഹ് രണ്ട് സിഫത്താ പറഞ്ഞു. ഈ സൂര്യൻ ഇങ്ങനെ അതിന്റെ അതിന്റെ സങ്കേതത്തിലേക്ക് അത് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് മഹാരാജാവിന്റെ കണക്കാക്കലീസ്, മഹാരാജാവ് അൽ അലീം മഹാജ്ഞാനി. ഒരു സൂര്യനെ ചലിപ്പിക്കുന്നിടത്ത് രണ്ട് സിഫത്ത് പറഞ്ഞു, അൽ അസീസ് അൽ അലീം. അൽ അസീസ് എന്തിനേയും എന്തും ചെയ്യാൻ കരുത്തുള്ളവൻ, അസീസ് അതെത്ര കാലം ചെയ്യണമെന്ന് വിവരമുള്ളവൻ, അലീം. അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു, അത് നിൽക്കേണ്ട ഒരു പൊസിഷൻ വരെ, ബസ്, അതായത് അത് നിൽക്കേണ്ട ഒരു പൊസിഷൻ ഉണ്ട്, അതുവരെ അത് ചലിക്കും. ആ പൊസിഷൻ എവിടെയെന്ന് ആർക്കും അറിയില്ല. തന്നെയുണ്ട് ചലിക്കുമെന്നുണ്ട് നിൽക്കുന്നുണ്ട്. കറ കറാറ് ഇസ്തഖറ സ്ഥിരമായി നിൽക്കുക, അത് സ്ഥിരമായി നിൽക്കുന്ന പൊസിഷൻ വരെ. ചലിച്ചുകൊണ്ടേയിരിക്കുന്നു, അതിനെ നിലനിൽക്കേണ്ട ഒരു പൊസിഷൻ വരെ. ഇപ്പോൾ ചലിക്കണമെന്നും നിൽക്കേണ്ടിടത്ത് നിൽക്കണമെന്നും തഖ്ദീറുൽ അസീസ് മഹാപ്രതാപിയുടെ കണക്കാക്കലാണ്, അലീം മഹാജ്ഞാനിയുടെ. അവിടെ അള്ളാഹ് രണ്ട് സിഫത്ത് പറഞ്ഞു, മഹാപ്രതാപി മഹാജ്ഞാനി. പ്രതാപി എന്ന് പറയാൻ കാരണം എന്താ, അവൻ കണക്കാക്കിയാ പിന്നെ ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്ന് നടക്കാൻ പറഞ്ഞാൽ നടക്കും. ഇവിടെ തക്ദീർ എന്നേ പറഞ്ഞോളൂ, കണക്കാക്കൽ രണ്ടിനും കണക്കാക്കൽ. എന്തിനു കണക്കാക്കൽ, എന്തിനും കണക്കാക്കൽ, ചലനത്തിനും കണക്കാക്കൽ, നിശ്ചലനത്തിനും കണക്കാക്കൽ. അപ്പം അവൻ അസീസ, ഭയങ്കര രാജാവ്, മഹാപ്രതാപിയ, പറഞ്ഞാൽ ഒന്നിന് എതിര് പറയാൻ പറ്റില്ല, രണ്ട് എവിടെയെങ്കിലും നടത്തൂല, എവിടെയെങ്കിലും നിർത്തൂല. അവൻ ആരാ, അലീമ, എപ്പോൾ നടത്തണമെന്നും എപ്പോൾ നിർത്തണമെന്നും വിവരമുള്ളവന്. ഇതാണ് ആ പറഞ്ഞിട്ട് വിവരം. അപ്പോൾ ഇത് എന്നും നടക്കുമെന്ന് എന്തുറപ്പാണ്? അപ്പോൾ ഇങ്ങനെ ദിവസത്തിൽ മാറി മാറി വരുന്നു സൂര്യൻ ചന്ദ്രൻ, ഈ കാണുന്ന ഭൂമി സൗകര്യം, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മതഹാദൽ വാഴു, ആ പറഞ്ഞ കരാറ് എന്ന് വരാന്. ഞാൻ പറയട്ടെ, ഞാൻ പറ്റുന്ന നമ്മൾ കാര്യം വരണ്ടല്ലോ, ഇതൊന്നും വെറുതെ അല്ല. കത്തി ജ്വലിക്കുന്ന ഒരു ഒരു വിളക്കിനെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ആക്കി തന്നതാണ്. وبنينا فوقكم سبعا شدادا وجعلنا سراجا وخاجا لم نجعل الارض مهادا നിങ്ങൾക്ക് ഞാൻ കുട്ടിയിലിരിക്കുന്ന പോലെ ഒരു ഭൂമിയെ തന്നില്ലേ, തുളി കളിത്തൊട്ടിൽ പോലെയുള്ള ഒരു ഭൂമി, അത് കളിക്കണം, മിഹാദ് കളിത്തൊട്ടിൽ പോലെയുള്ള ഒരു ഭൂമി, അതാ لم نجعل الارض مهادا والجبال നിങ്ങൾ കളിക്കുമ്പോൾ കുലുങ്ങാൻ കുലുങ്ങാതിരിക്കാൻ വേണ്ടി എന്തും ജിബാല ഔതാദ പർവ്വതങ്ങളെ നാം അത് ഇളകാതിരിക്കാൻ ആണിയാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങളെ പരസ്പരം നിങ്ങളെ ഞാൻ സംവിധാനിച്ചു, അപ്പൊ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ട്.
ഉറക്കനെ നിങ്ങൾക്ക് വിശ്രമമാക്കി തന്നു, രാത്രിയെ നിങ്ങൾക്ക് വസ്ത്രമാക്കി തന്നിരിക്കുന്നു. ഒരു ഉണിയപ്പായെങ്കിലും വേണ്ടില്ല, രാത്രിയായ മതി, രാത്രി വസ്ത്രമാണ് ഇരുട്ടാൻ മതി. തേടാനുള്ള മാർഗമായി പകലിനെ നിശ്ചയിച്ചിരിക്കുന്നു. തേടാനുള്ള മാർഗമാണ് പകൽ. ഏഴ് നിറ കുംഭങ്ങളായ അതിശക്തമായ ആകാശങ്ങളെ നിങ്ങളുടെ മുന്നിൽ ഉയർത്തിയിരിക്കുന്നു. നിറകുംഭങ്ങളായ അതിശക്തമായ ഏഴ് ആകാശങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഉയർത്തി. പിന്നെ സിറാജൻ, കത്തിജ്വലിക്കുന്ന ഒരു വിളക്കിനെയും നിങ്ങൾക്ക് സംവിധാനിച്ചു. ഇതൊക്കെ ഞാൻ അങ്ങക്ക് ചെയ്തു തന്നതാ. എന്റെ നന്ദി പറഞ്ഞൂടെ, നന്ദി എന്ന് പറഞ്ഞൂടെ ഞങ്ങൾക്ക്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു ഭയങ്കര വാക്കാണ്. എന്ത് ഭയങ്കര, ഇതിനേക്കാൾ വലിയൊരു വാക്കില്ല. വാക്കുകളിൽ ഏറ്റവും വലിയ വാക്കാണ് എന്ത്? ആ ഭയങ്കര വാക്കാ അൽഹംദുലില്ലാ, അത് ഭയങ്കര വാക്കാ. ഈ ലോകം മുഴുവനും അള്ളാഹു ഒരാളെ കയ്യിൽ കൊടുത്തു, അപ്പോൾ അയാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ. എങ്കിൽ ലക്കാന അൽഹംദുലില്ലാ അഫ്ളല മിൻ ദാലിക്, അള്ളാഹു അവനെ കൊടുത്തതിനേക്കാൾ വലുത് അവന് അവൻ അള്ളാഹുവിനെ തിരിച്ചു കൊടുത്തു. ഈ ലോകം മുഴുവനും ഒരാൾക്ക് അള്ളാഹു തല കൊടുത്തു. കൊടുത്തപ്പോൾ അവൻ എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ലക്കാന അൽഹംദുലില്ലാ അഫ്ളല മിൻ ദാലിക്, ഈ കൊടുത്ത ഇതിനേക്കാൾ വലുതാണ് അവൻ പറഞ്ഞ അൽഹംദുലില്ലാ. അതായത് അള്ളാഹു അവന് കൊടുത്തതിനേക്കാൾ വലുതാണ് അവൻ അല്ലാഹുവിന് തിരിച്ചു കൊടുത്തത്. ലൈൻ ശക്കർത്തുമില്ല അതിൽ തന്നെക്കും. അള്ളാഹുവിന് കൂടുതൽ കൊടുത്താൽ അള്ളാഹു വീണ്ടും തിരിച്ചു കൊടുത്തു. അപ്പൊ പിന്നെയും അൽഹംദുലില്ലാ വരണം, അറ്റല്ലാത്ത അൽഹംദുലില്ലാ. അതുകൊണ്ടാണ് മുമിനിങ്ങൾ അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഇവിടെ അൽഹംദുലില്ലാ പറഞ്ഞാൽ അവിടെ അള്ളാഹു മസീദിനെ വിരിക്കും. അപ്പൊ വീണ്ടും ശുക്ര വാജിബാവും. പിന്നെ എന്ത് പറയും? അൽഹംദുലില്ലാ പറയും. അതുകൊണ്ടാണ് നമ്മൾ ദുആയിൽ എന്ത് പറയുന്നത്? ഹംദ യുവാഫി നിഅമഹു യുകാഫി മസീദ എന്ന് പറഞ്ഞിട്ട് ലാ നഹ്സി സനാഅൻ അലൈക, ലാ നഹ്സി സനാഅൻ അലൈക, നിന്നെ പുകഴ്ത്തി പറഞ്ഞ് തീർക്കാൻ ഞങ്ങൾക്ക് സാധിക്കൂല. ലാ നഹ്സി സനാഅൻ അലൈക, നിന്നെ പുകഴ്ത്തി പറഞ്ഞ് തീർക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം ഞങ്ങൾ ഒരു അൽഹംദുലില്ലാ പറഞ്ഞാൽ നീ തിരിച്ച് ഞങ്ങൾക്ക് വീണ്ടും നിഅമത്തിനെ വിരിക്കും. അപ്പൊ ഞങ്ങൾ പിന്നെ എന്ത് പറയണം? അൽഹംദുലില്ലാ. അപ്പൊ ഈ പിന്നെയും ഞങ്ങൾക്ക് നിഅമത്തിന് വിരിക്കും. അപ്പൊ ഞങ്ങൾ പിന്നെ എന്ത് പറയണം? അൽഹംദുലില്ലാ. അപ്പൊ ഈ പിന്നെയും വിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞു തീർക്കാൻ കഴിയൂല. ലാ നഹ്സി സനാഅൻ അലൈക, നിന്നെ അൽഹംദുലില്ലാ ചെയ്ത് പറഞ്ഞു തീർക്കാൻ ഞങ്ങൾക്ക് സാധിക്കൂല. അപ്പൊ ഇവിടെ മനുഷ്യൻ ഈ ഖിയാമത്ത് നാളിനെ നിഷേധിക്കാനുള്ള അടിസ്ഥാന കാരണം എന്താ? ഈ നിഅമത്തുകളൊന്നും അവൻ്റെതല്ല എന്നൊരു ധാരണ അവനില്ലാത്തതുകൊണ്ടാണ്. അവൻ ഇതൊക്കെ നമ്മളെ ജീവിതത്തിന്റെ ഭാഗമായി മനസ്സിലാക്കാം. ഒരു ഒന്ന് പോലും അവന്റെ ജീവിതത്തിന്റെ ഭാഗം അല്ല, ഒരു കണിക പോലും അവന്റെ ഭാഗമല്ല, എല്ലാം അള്ളാഹുവിന്റെ നിഅമത്താണ്. അള്ളാഹുവിന്റെ അതാണ് ഇതെന്തുകൊണ്ടാ മനുഷ്യ ഇങ്ങനെ പറയുന്ന വെച്ചാൽ, അവൻ ഈ കാണുന്ന പ്രപഞ്ച ഘടനയിൽ അള്ളാഹുവിന്റെ ആ നിഅമത്താണ് എന്ന ഒരു തിരിച്ചറിവ് ഈ അബ്ദിന് ഇല്ല. ഇത് അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ് എന്നവൻ ചിന്തിക്കുന്ന ദൈനംദിന പ്രക്രിയയാണ് എന്ന് ഇതാണ്. എവിടെയാണ് മനുഷ്യ മുമ്മിനും മുമ്മിനും അല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം? മുമ്മിൻ ഒന്നും അവന്റെ ഭാഗമായി അവൻ പോലും അവന്റേതല്ല. ഏതാണ് സുഹൃത്ത്? ഏതാണ് അയാൾക്ക് പറയാം? ഏതാ സുഹൃത്ത് വാക്യം? ഇത് എല്ലാ രാത്രിയിലും പ്രധാനപ്പെട്ട ചില ചിന്തകളെയും ചോദ്യങ്ങളെയും മനുഷ്യൻ അഭിമുഖീകരിക്കാൻ വേണ്ടി കൂടിയാണ്. നിങ്ങളിൽ നിന്ന് രാത്രിയാണ്, രാത്രി അവൻ അവന്റെ ഭാര്യയിലേക്ക് ചേരേണ്ട സമയമാണ്. ഈ ചോദ്യം ചോദിച്ചിട്ടാണ് അവൻ തന്നെ ഭാര്യ നടത്താൻ പോകുന്നത്. തിരിഞ്ഞില്ല, ഉറങ്ങുന്ന ഈ സൂറത്തോട് എന്തായാലുള്ളത്? അപറായും മണിയായി നിന്നിൽ നിന്ന് ശ്രമിച്ചു പോകുന്ന മണിയിനെ പറ്റി എപ്പോഴെങ്കിലും മനുഷ്യ നീ ചിന്തിച്ചിട്ടുണ്ടോ? ആ മണിയിനെ പോലും പടച്ചത് നീയാണോ? അതോ പടച്ചത് നാം ആണോ? മണിയെ അത് പടച്ചത് ആരാ? അതാരെ ഉണ്ടാക്കിയത്? അപ്പൊ ഈ ചോദ്യം അവൻ അവനോടന്നെ ചോദിക്ക. എന്ത്?
മനീയായി നിന്നിൽ നിന്ന് പോകുന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിലും മനുഷ്യ നീ ചിന്തിച്ചിട്ടുണ്ടോ? അന്തും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. അന്തും തഖ്ലുഖൂനഹു, ആ മനീനെ പഠിച്ചത് മനുഷ്യ നിങ്ങളാണോ? അം നഹ്നുൽ ഖാലിഖൂൻ, അതോ ഞാനാണോ? ആരാ പഠിച്ചത്? സുബ്ഹാന ജല്ല വഅല. അതുപോലും പടക്കാം മനുഷ്യന്, എന്ത് കഴിയണം? മനുഷ്യന് കഴിയില്ല, ഒന്നിനും കഴിയില്ല. മനുഷ്യൻ നീ പോലും നിന്റേതല്ല, ഒന്നും നിന്റേതല്ല, ഒന്നും നിന്റേതല്ല, ഒന്നുമല്ല. അന്നാ അതുകൊണ്ട് തന്നെ കുട്ടി ജനിച്ചു എന്ന് കേട്ടാൽ ഭാര്യയുടെ വയറ്റിൽ ഒരു തന്റെ നുത്തുഫത്ത് എത്തി കഴിഞ്ഞാൽ അൽഹംദില്ലാ എന്ന് പറയണം. അങ്ങനെ ആൺകുട്ടി ജനിക്കണമെങ്കിൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒരാള് തൻ്റെ ഭാര്യയുടെ വയറ്റിൽ അവൻ്റെ ബീജം നിക്ഷേപിച്ചതിന് ശേഷം അവൻ ഭാര്യയുടെ അടിവര വയറ്റിൽ വലത്തെ കൈ വെച്ച് ഇങ്ങനെ പറയണം, അൽഹംദുലില്ലാഹ്. ഇതാ അള്ളാഹു എനിക്ക് അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അള്ളാഹുക്കാണ്, അള്ളാഹു തന്ന എൻ്റെ ബീജം ഈ വയറ്റിൽ ഞാൻ നിക്ഷേപിച്ചു. ഫസമ്മൈതുഹു മുഹമ്മദ, അതിനിപ്പോൾ തന്നെ ഞാൻ മുഹമ്മദ് എന്ന് പേര് വെച്ചിരിക്കുന്നു. എങ്കിൽ ഔല അയകുന തിഫ്ലു വലദൻ, കുട്ടി മിക്കവാറും ആൺകുട്ടി ആവാൻ സാധ്യതയാണ്. അങ്ങനെ ചെയ്താൽ മുജറബാണ്, ഒരുപാട് ആളുകൾ വിജയിച്ചിട്ടുണ്ട്. ഇത് മുജറബാണ്, ചില മഹാന്മാർ കിതാബ് പോലെ വിജയിച്ചിട്ടുണ്ട്. കുട്ടി ജനിച്ചാലോ, ജനിച്ചാലും പറയല്ല എന്തും തന്നെ അൽഹംദുലില്ലാ, അപ്പോഴും തന്നെ അൽഹംദുലില്ലാ സർവസ്തുതി അള്ളാഹുവിന്. കാരണം ഇതൊന്നും എൻ്റെതല്ല, ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്. എന്തിനാ അൽഹംദുലില്ലാന്ന്? അൽഹംദുലില്ലാന്ന് അതിനേക്കാൾ വലിയ സംഗതി ഇല്ലാന്ന്. ഏറ്റവും വലിയ സംഗതി അൽഹംദുലില്ലാന്നാണ്. അത് ഭയങ്കര, അത് ഭയങ്കര, അതിൻ്റെ ഒരു അളവ് എന്നെ പറയാൻ കഴിയില്ല. അൽഹംദുലില്ലാ, അത് ശുക്ര, നന്ദിയാ. അങ്ങനെയാണ് മുമിനീങ്ങൾ ശാക്കിരീങ്ങളാണ്, മുമിനീങ്ങൾ ശാക്കിരീങ്ങളാണ്. نتبوأ من الجنة حيث نشاء فنعم أجر العاملين وترى الملائكة حافين من حول العرش يسبحون بحمد ربهم وقضي بينهم بالحق وقيل الحمد لله رب العالمين. അള്ളാഹിന്റെ കോടതി നടക്കുമ്പോഴും അൽഹംദുലില്ലാ എന്ന് പറയും, കോടതി പിരിഞ്ഞാലും അൽഹംദുലില്ലാ എന്ന് പറയും. അള്ളാഹിന്റെ കോടതി പിരിഞ്ഞു, മനുഷ്യന്മാർ സ്വർഗത്തിലായി, സ്വർഗത്തിൽ മനുഷ്യന്മാർ പറയുന്ന ഒരു വാക്യേ ഉള്ളൂ, എന്ത്? അൽഹംദുലില്ലാ. അതല്ലേ നമ്മൾ എന്ത് എന്ത് വേണമെന്നും പറയുമ്പോ ആഖിർ ദഅവാന, ഞങ്ങൾ അവസാനത്തെ പ്രാർത്ഥന അവിടെ വെച്ച് അൽഹംദുലില്ലാ എന്നായിരിക്കും. ഇത് പറഞ്ഞാൽ വേണം അവസാനിക്കുക. ഇവിടെ ഞങ്ങൾ അവസാനത്തെ വാക്ക് അൽഹംദുലില്ലാ, അവിടെ ഞങ്ങൾ അവസാനത്തെ വാക്ക് ർത്ഥം. ഞങ്ങളുടെ പ്രാർത്ഥനയിലെ അവസാനത്തെ പ്രാർത്ഥന എപ്പോഴും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്ത് പറഞ്ഞാലും, നന്ദി പറയുകയാണെങ്കിൽ പോലും അവസാനം എന്ത് പറയും? വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞങ്ങൾ അവസാനത്തെ വാക്കതാണ് അൽഹംദുലില്ലാ. സ്വർഗത്ത് കടക്കുമ്പോൾ അൽഹംദുലില്ലാ, സ്വർഗത്ത് കടന്നാൽ അൽഹംദുലില്ലാ. എത്ര കാലം? കാലാകാലം. അൽഹംദുലില്ലാക്ക് കാലം ഉണ്ടാവില്ല. നിസ്കാരത്തിന് പരിധിയുണ്ട്, നോമ്പിന് പരിധിയുണ്ട്, സക്കാത്തിന് പരിധിയുണ്ട്, അൽഹംദുലില്ലാക്ക് പരിധിയില്ല. കാരണം അൽഹംദുലില്ലാ ശുക്രാണ്, ശുക്രന് പരിധിയില്ല. കാരണം ശുക്ർ എന്നാൽ എന്താ? എപ്പോഴും അവൻ്റെ സ്രഷ്ടാവ് ആയ ഖാലിഖായ റബ്ബ് അവന് അനുഭവങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും, വിഭവങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും, അനുഗ്രഹങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് അവൻ എന്ത് പറയും? അൽഹംദുലില്ലാന്ന് പറയും. ഇന്ന സുഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗലിൻ ഫാകിഹൂൻ وَأَزْوَاجُهُمْ فِي غُلَالٍ عَلَى الْأَرَائِكِ مُتَّكِئُونَ لَهُمْ فِيهَا فَاكِهَةٌ وَلَهُمْ مَا يَدَّعُونَ. لَهُمْ فِيهَا فَاكِهَةٌ يَلَّاوِنَا പഴങ്ങളും അവർക്ക് സ്വർഗ്ഗത്തിൽ ലഭിക്കും. വലഹും മാ യദ്ദഊന, പിന്നെ അവർക്ക് ക്ഷണിച്ചു വരുത്തുന്നത് വേറെയും കിട്ടും. ഇന്ന് ഇത് വേണം, ഇന്ന് അത് വേണം, അവൻ കൊടുക്കും, എന്തും കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോഴൊക്കെ അവർ എന്ത് പറയും? അൽഹംദുലില്ലാ എന്ന് പറയും. അങ്ങനെയാണ് ഇദാ ജാഅ നസ്റുല്ലാഹി والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك فسبح بحمد ربك واستغفره അവന്റെ കാര്യ തസ്ബീഹ് ഹംദ് കൊണ്ടാണ് അവസാനം കൽപ്പിച്ചത്. അല്ലാഹുക്കണ്ട് തസ്ബീഹും ഹംദും, വസ്തഗ്ഫിറു അവന്റെ കാര്യ. ഇതാണ് ഖുർആനിൽ പൂർണ്ണമായി ഇറങ്ങിയ അവസാന അധ്യായം. പിന്നെ ഒരു പൂർണ്ണാധ്യായം ഇറങ്ങിയിട്ടില്ല.
ഖുർആനിൽ ഇറങ്ങിയ അവസാനത്തെ പൂർണ്ണാധ്യായം ഏതാണ്? ഭാഗികമായ ആയത്തുകൾ പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. പൂർണ്ണാധ്യായത്തിൽ അവസാനത്തെ അധ്യായം ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറായിത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. എന്താണ് ഇതിൽ അല്ലാഹു തആല കൽപ്പിച്ചത്? ഇദാ ജാഅ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം വന്നു കഴിഞ്ഞു, വന്നു കഴിഞ്ഞാൽ മക്ക വിജയവും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കൂട്ടം കൂട്ടമായി ജനങ്ങൾ സത്യദീനിൽ പ്രവേശിക്കുന്ന നിങ്ങൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഫസബ്ബിഹ്, സുബ്ഹാന കൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തുക. സുബ്ഹാന ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, ബിഹംദി റബ്ബിക, റബ്ബിനെ ഹംദ് ചെയ്യുന്നതോടുകൂടെ കഴിഞ്ഞു. വസ്തഗ്ഫിറു, നിങ്ങൾ പൊറുക്കലിനെ തേടിക്കൂളി, അത് അവന്റെ കാര്യമാണ്. തസ്ബീഹ് അള്ളാഹ്ക്ക്, ഹംദും അള്ളാഹ്ക്ക്, അസ്തഗ്ഫിറ അവന്റെ കാര്യമാണ്. എന്തുകൊണ്ടാ അവസാനിച്ചത്? ഹംദുകൊണ്ട് അവസാനിച്ചു, ശുക്രണ്ട് അവസാനിച്ചു, തുടങ്ങിയതും ശുക്രണ്ടാ, അവസാനിച്ചതും ശുക്രണ്ടാ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, അങ്ങനെ നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക, നഹ്നു നുസബ്ബിഹു ബിഹംദിക. അതാണ് കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ ഫഖീലതാനി ഫിൽ മീസാൻ ഹബീബതാനി ലർറഹ്മാൻ. രണ്ട് വാക്കുകളുണ്ട് നാവിന്, വളരെ ലളിതമാണ്, നേരിയ വാക്കാണ്. മീസാനിൽ വളരെ കനം കൂട്ടുന്നതുമാണ്. ഹബീബത്താനിൽ റഹ്മാൻ, റഹ്മാനായ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് വാക്കാണ്. സുബ്ഹാനല്ലാഹി, സുബ്ഹാനല്ലാഹി ബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം. സുബ്ഹാനല്ലാഹി ബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം. ഭയങ്കര വാക്കാണ് അള്ളാഹനെ പ്രശംസിക്കാന്ന്, അത് ഭയങ്കര, അതൊരു മുമിനായ മനുഷ്യന് അതില്ലാതെ കഴിയില്ല. എപ്പോഴും ഷാക്കിറ, കാരണം റബ്ബ് അവൻ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ അവൻ തിരിച്ചറിയും. അതാണ് ആ തിരിച്ചറിവാണ് സത്യത്തിൽ ബോധം, അല്ലെങ്കിൽ പണിയൊന്നും ഇല്ല, പണിയല്ല ബോധം ഉണ്ടായാൽ മതി. അമലി ചെയ്ത് ഒരാളും രക്ഷപ്പെടുകയില്ല തന്നെ. ഒരു മനുഷ്യനും രക്ഷപ്പെടുകയില്ല തന്നെ. സദ്യദോ, നേരെ ചൊവ്വ ജീവിച്ചാൽ മതി. കാരിബു, ഒരു മദ്യമായ അമലും ചെയ്യാൻ ചെയ്താൽ മതി. യാവുമ്പകളുടെ അമലിയൊന്നും വേണ്ട, ഒരു മദ്യമായ അമലി, നേരെ ചൊവ്വ അങ്ങനെ ജീവിക്കാം. എന്തേ അമൽ, ഒരു മദ്യമായ അമൽ ചെയ്താൽ മതി എന്ന് എന്തേ പറയാൻ കാരണം? നബിയെ, ഒന്നല്ല സഹാബികളെ, അമലി അമലുണ്ടെന്നും ഒരാളും ഇറുതുപോലെ രക്ഷപ്പെടൂല. മുസ്ലിമിന്റെ ഈ അധ്യായം, ഈ ഹദീസിന് കൊടുക്കുന്ന അധ്യായം തന്നെ ബാബുൽ ഇഖ്തിസാദി ഫിൽ അമലി, അമലിൽ മദ്യ നിലപാട് സ്വീകരിക്കണം എന്ന അധ്യായത്തിലാണ് ഈ ഹദീസ്. ബാബുൽ ഇഖ്തിസാദി ഫിൽ അമലി, അമലിൽ മദ്യ നില സ്വീകരിക്കുക എന്നതാണ്. ഇതിനെ ഇമാം മുസ്ലിം അടക്കമുള്ള മുഹദ്ദിസീങ്ങൾ ഇത് എടുത്തു നോക്കി കൂട്ടി, അതിലുമുണ്ടല്ലോ ഈ ഹദീസ്. അവിടെ ഈ ഹദീസിന്റെ അധ്യായത്തിന്റെ പേര് ബാബുൽ ഇഖ്തിസാദി, കൈകൊണ്ടും കാലുകൊണ്ടും പള്ളകൊണ്ടും നെറ്റി കൊണ്ടും ചെയ്യുന്ന കർമ്മങ്ങളിൽ മദ്യ നിലപാട് സ്വീകരിച്ചാൽ മതി. ബാബിന്റെ പേര് അതാണ്. പക്ഷേ കൽബ് കൊണ്ടുള്ളതിൽ പരിധിയില്ല, റൂഹ് കൊണ്ടുള്ളതിൽ പരിധിയില്ല, തലച്ചോറ് കൊണ്ടുള്ളതിൽ പരിധിയില്ല. തലച്ചോറ് സദാസമയം ആരിലാവണം? അള്ളാഹുവിനാണ്. പണി കൽബിന, പണി റൂഹിന, പണി നഫ്സിന, പണി തലച്ചോറിന, അത് പണിയ. ഖുർആനും ഹദീസും ആകെ തിരഞ്ഞാൽ ഈമാൻ കൊണ്ടൊരാൾ രക്ഷപ്പെടുകയില്ല എന്ന ഒരു വാക്ക് എവിടെയില്ല. എന്തുണ്ട്? അമലുകൊണ്ട് രക്ഷപ്പെടുകയാണെന്നുണ്ട്. എന്തില്ല? ഈമാൻ രക്ഷപ്പെടുന്നുള്ള വാക്കനല്ല, എന്നല്ല, എന്തുകൊണ്ടേ രക്ഷപ്പെടൂ? അണുമണി തൂക്കം ഈമാനുള്ളവൻ നരകത്തിൽ നിന്നൊഴിവാണ്. മനുഷ്യന്മാരെ, പണി പണി എന്ന് പറഞ്ഞാൽ റൂഹിനാണ്, അത് പണിയാ. താടി, താടിയുടെ പണി പണി തന്നെയല്ല, അതിൻ്റെ പണിയാ. അതിന് പണി തന്നെ എടുക്കുകയോ, അത് അതെന്താ? അത് ഷുക്റാണ്. റൂഹിന്റെ പണി എന്താ? ഇതൊന്നും എൻ്റെതല്ല, എൻ്റെ റബ്ബിൻ്റെ. അതൊരു ബോധമാണ്, അത് ബോധമാണ്. അതാണ് സത്യത്തിൽ പണിയും, അതാണ് പണി, അതാണ് ബോധം. അല്ലെങ്കിൽ പണിയല്ല,
പണി വേറെയാ, ദുനിയ ഒന്നുമല്ല എന്ന് ഒരിക്കൽ ഈസാ നബി പറഞ്ഞു. ലാ തുജാലിസുൽ മൗത ഹവാരിയങ്ങളായ തന്റെ അപ്പോസ്തലന്മാരോട് സയ്യിദുനാ ഈസാ ഒരിക്കൽ പറഞ്ഞു, ലാ തുജാലിസുൽ മൗത ചത്ത മനുഷ്യന്മാരെ കൂടെ ഇരിക്കരുത്. തന്റെ ശിഷ്യന്മാരോട് ഹവാരിയങ്ങളായ അപ്പോസ്തലത്തിനോട് ആര് പറഞ്ഞു? സയ്യിദുനാ ഈസാ ഒരിക്കൽ പറഞ്ഞു, ലാ തുജാലിസുൽ മൗത നിങ്ങൾ അവിടെ ഇരുന്നാലും ചത്തവരെ കൂടെ ഇരിക്കരുത്. അപ്പോൾ ഹവാരിയങ്ങൾ കൽപ്പുണം ചത്തവരൊപ്പം ഇരിക്കാൻ പാടില്ല എന്നോ? അതെന്ത് വർത്തമാന, മരിച്ചവരെ സംസ്കരിക്കാനും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനും കൽപ്പിച്ച ഇതേ ഈസ തന്നെ എന്താ പറയണത്? ചത്തോരപ്പ ഇരിക്കാൻ പാടില്ല, അതെന്താപ്പ അങ്ങനെ ആ മനുഷ്യൻ മരിച്ചോടത്തിന് നമ്മൾ പറയണമെന്നു? എന്താണ് തിരിഞ്ഞില്ല. അപ്പോൾ ഹവാരിയങ്ങൾ ചോദിച്ചു, മനിൽ അല്ലാഹു തആല ദുനിയാവിലേക്ക് ഇഷ്ടപ്പെട്ടു നൽകിയ റൂഹാണ് അല്ലാഹുവിന്റെ കലിമത്താണ് മഹാനായ ഈസബിനു മറിയം. ഈസബിനു മറിയമ്മയോട് അപ്പോസ്തലന്മാർ ചോദിച്ചു, മനിൽ ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ കലിമത്ത് എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുള്ള മഹാനെ, നിങ്ങൾ ചത്തവരി എന്ന് പറഞ്ഞത് ആരെ പറ്റിയാ? അപ്പോൾ പറഞ്ഞു, മറ്റാരെ പറ്റിയുമല്ല, അറാഹിബൂന ബിദ്ദുനിയ വൽ മുഹിബ്ബൂന ലഹാ. ദുനിയാവിൽ കൊതിച്ചു നടക്കുന്നവർ, വൽ മുഹിബ്ബൂന ലഹാ അതിനെ പ്രേമിച്ചു നടക്കുന്നവർ, അവരാരാ? ചത്തോര. ഏത് കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ അമലിനുള്ള അമലിലൂടെ വന്നാട്ടിൽ വലിയ മാനവും സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ ആ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളായി ഒരു മാറും. എന്തിലൂടെ? അമലിലൂടെ. ഓനോ, ഓൻ ചത്തോനെ എന്നോ ചത്തിട്ടുണ്ടാവും. ചത്തവരി എന്ന് ഈസാ നബി ആരെ പറ്റിയാ പറഞ്ഞത്? അറാഹിബൂന ഫിദ്ദുനിയാ റഗ്ബ ഖദി വൽ മുഹിബ്ബൂന ലഹാ, ദുനിയാവിലെ കൊതിയും ദുനിയാവിനോടുള്ള പ്രേമവും അതുള്ളവ ചത്തോന. ചത്തോൻ പത്ത് കൊടുക്കും, ചത്തോൻ നിയന്ത്രിക്കും, നേതാവും. ഇദാ കാന അൽഉറാബു ഹുദാത ഖൗമിൻ യസൂഖു ബിഹും ഇലാ ജീഫിൽ കിലാബി. ഒരു ജനതയുടെ നേതാവ് കാക്കയായാൽ പിന്നെ ശവത്തിലേക്കാണ് ജനം എത്തിച്ചേരുക. കാക്കയെ നേതാവാക്കിയാൽ ആ ജനത പിന്നെ എവിടെ തിരിയും? ജീഫുൽ കിലാബിൽ, ജീഫത്തിൽ തിരിയും. ഇദാ കാനൽ ഉറാബു ഹുദാത ഖൗമിൻ യസൂഖു ബിഹും ഇലാ ജീഫിൽ കിലാബി. ഒരു ജനതയുടെ ഹാദി വഴികാട്ടി ആരായി? കാക്കയായാൽ കാക്ക ശവത്തിലെ കൊണ്ടുപോകും, കാരണം കാക്കക്ക് അത് പരിചയമുള്ളൂ. അപ്പൊ നേതാവാവും. ചത്തോൻ ചെലപ്പോ എന്താവും നേതാവ്? ചത്തോ ആരാബൂനാണടാ പണി വേണ്ടത്, റൂഹിനാണടാ പണി വേണ്ടത്. അവയവത്തിന്റെ പണി അതിന്റെ മേലെയാണ്. എന്തിന്റെ മേലെ? റൂഹിന്റെ. റൂഹില്ലാതെ അവയവം പണിയെടുത്തത് എന്ത് കാര്യം? റൂഹ് പണിയെടുക്കാതെ സ്കരിച്ചാൽ തൊള്ളവർക്കാട് മുക്കുടി വെക്കും പോലെയാണ്. റൂഹിന്റെ പണി ശുക്രാണ്. അവൻ തലച്ചോറ് താതാ നേരം ആരിലാക്കണം? അള്ളാഹുവിലാക്കണം. അവൻ അബുദാണെന്നും മറ്റോ മഹബൂദാണെന്നും ബോധമുണ്ടാവണം. ഇത് ഇന്ദരല്ലെന്ന് ചിന്ത വേണം. ഞാൻ അവിടെ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കണം. ഒരാൾ ഹബീബ റസൂലിന്റെ മുന്നിൽ വന്ന് നിന്ന് വർത്തമാനം പറയാൻ പേടിച്ച് മിൻ ഹൈബത്ത് റസൂലില്ലാ, റസൂലിന്റെ ഹൈബത്ത്, റസൂലിന്റെ റൂമിലേക്ക് വന്നപ്പോൾ ഇയാൾക്ക് ഒരു സഭാകമ്പം. നബിയോട് സംസാരിക്കാൻ എന്താ ഇത്ര വലിയ മഹാനോട് ഞാൻ സംസാരിക്കാൻ? റസൂലിന്റെ അടുക്കൽ വാതിൽ കിളിത്തിയപ്പോഴത്തേന് അയാൾ ഇങ്ങനെ വിറക്കാൻ തുടങ്ങി. അയാൾക്ക് നബിയോട് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ നബി പറഞ്ഞു, അതഖാഫുനി ചിന്ന പേടിക്ക. ഉണക്കറുട്ടി തിന്ന് നടന്നിരുന്ന പാവപ്പെട്ട പെണ്ണിന്റെ മകനാണ് ഞാൻ, ചിന്നല്ലേ പേടിക്കേണ്ടതാ? അള്ളാഹ്, ഞാൻ ആരാ? എന്നെ പേടിക്ക്, ഞാൻ രാജാവ, ഞാൻ ആരാ? ഉണക്കറുട്ടി തിന്ന് നടന്നിരുന്ന പെണ്ണിന്റെ മകനാണ് ഞാൻ എന്ന് മുത്തറസൂൽ. ഞാൻ ഒന്നല്ല. ആരാത് പറയുന്നത്? മാറസല്ലാക്ക ഇല്ല റഹ്മത്തല്ല. ഞാൻ ഇവിടെ ഒന്നുമല്ല. ഇതൊന്നും ചതല്ല, ഇതൊന്നും ചതല്ല. ഞാൻ ഇവിടെ ഒന്നുമല്ല. ഇതാണ് ആരുടെ പണി? ആത്മാവിന്റെ പണിയാണ്. അതിന് ഉണർച്ച മുഴുവനും അതന്നെയാണ്.
അതാണ് എന്ത് ഈമാന്. അതുള്ള എവിടെ കിടക്കും ചെയ്യും? സ്വർഗത്ത് കിടക്കും. അതിന് എന്ത് വേണമെന്നറിയോ? ഈ ഈ ജി എഫ് ഈ ശവങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. ശവം എന്ന് പറഞ്ഞാൽ ഈ ദുന്യവ, ഈ കാണുന്ന ഇതിന് നമ്മൾ രക്ഷപ്പെടണം. ഇതിനുള്ള കടിപിടിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. നമ്മളെ റൂഹിന് പണി കൊടുക്കണം. എന്തു ആവാ, എന്തു ആവാന്ന് പറഞ്ഞാൽ നീ ത്യജിക്കുക. ത്യജിക്കുക എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള പൈസ വലിച്ചെറിയലല്ല. ഇതിനൊന്നും ഇവിടെ ഒന്നുമില്ല, ഇതിനൊന്നും ഇവിടെ ഒന്നിനും കഴിയില്ല എന്ന ബോധം നിലനിർത്തലാണ്. മാലിനോടുള്ള നിന്റെ അഭേദ്യമായ ഹൃദയബന്ധത്തെ വർജിക്കലാം, അല്ലാതെ ലാം ഫഖദുല്ലഹു മാലിനെ വർജിക്കൽ അല്ല. ഏറ്റവും വലിയ മർത്തബ ത്യാഗത്തിൻ്റെതാണ്. എന്താ ത്യാഗം? ത്യാഗം എന്നാൽ ത്യജിക്ക. ഇതൊന്നും എന്റേതല്ല. നാല് ദിവസം കഴിഞ്ഞാൽ എന്ത് പറക്കാൻ പോകുക? പുതിയ ഹിജ്റ വർഷം. മുഹറം നല്ലടാ പറയേണ്ടത്. മുഹറം അല്ലാഹു ആകാശം പടച്ച കാലത്തുണ്ട്. ഹിജ്റ വർഷം സയ്യിദുന ഉമർ ബിൻ ഖത്താബിന്റെ കാലത്ത് ആരംഭിച്ചതാണ്. അന്നത്തെ മുഹറത്തിന് ഉമർ ബിൻ ഖത്താബിന്റെ കാലത്തെത്തിയപ്പോ എന്ത് പേരിട്ടു? ഹിജ്റ വർഷം. എന്താണ് കാരണം? ഇസ്ലാമിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട് അതിനെ പുരസ്കരിച്ച് നാമകരണം ചെയ്തുകൂടായിരുന്നോ? ഇല്ലല്ലോ. നാമകരണം ചെയ്ത് ഇസ്ലാമിനൊരു കലണ്ടർ ഉണ്ടായപ്പോൾ അതിന് പേര് കൊടുത്തത് ഹിജ്റ. എന്തുകൊണ്ട്? എന്താ ഹിജ്റയുടെ അർത്ഥം? എന്താ ഹിജ്റയുടെ അർത്ഥം? ഹിജ്റ എന്ന് പറഞ്ഞാൽ പാനായനെന്ന് മായന്ന് പറയുന്നത് മനുഷ്യൻ എന്ന് വെച്ചാൽ പുരുഷൻ എന്ന് പറയും പോലെയാണ്. ഹിജ്റ എന്ന വാക്കിന്റെ അർത്ഥം അല്ലാഹുവിന് വേണ്ടി ദുനിയാവിലുള്ള സകല വസ്തുവിനെയും ഒരു അബദ് ത്യജിക്കാൻ തയ്യാറാവൽ. അതായത് അർത്ഥം ത്യജിക്കാം ത്യജിക്കാതിരിക്കാം, ത്യജിക്കാൻ തയ്യാറാവൽ, അതാണ് എന്ത് ഹിജ്റ. അതിന്നുമുണ്ട്. അതിൽ ഒന്നാം കാലക്കാർ മുഹാജിരീങ്ങളാണ്. അവരുടെ വില ആർക്കുമില്ല. പക്ഷെ ആ മുഹാജിരീങ്ങളിൽ പോലും ഒന്നാം പാർട്ടിയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിയില്ല. മുഹാജിരീങ്ങൾക്ക് എത്ര വിശേഷണം കൂട്ടിയാ പറഞ്ഞത്? വസ്സാബിഖൂന, മുൻകടന്നവർ. അൽ അവ്വലുന, ആദ്യം മുൻകടന്നവർ. മിനൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളിൽ നിന്ന് ആദ്യം മുൻകടന്നവർ. റളിയല്ലാഹു അൻഹു, അവരെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ പിന്നുള്ളവർക്ക് ഉണ്ട്. സൂറത്തു തൗബ ആയത്ത് നമ്പർ 100, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഉഹും ബിഹ്സാൻ ഉബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഉഹും ബിഹ്സാൻ رضي الله عنهم ورضوا عنه وعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم والسابقون منقر النور അല്ലബലൂന ആദ്യകാലക്കാരായി മുൻകടന്നവർ. മിനൽ മുഹാജിരീന മുഹാജിരീങ്ങളിൽ നിന്ന്. അവരെ ഇതിൽ ഉൾപ്പെടുത്തിയുള്ളൂ. അപ്പൊ മുഹാജിരീങ്ങൾ പല ടീമുണ്ട്. ഏറ്റവും അള്ളാഹു പൊരുത്തപ്പെട്ടത് ആരെ? അതിന്റെ ബാക്കി കൂടി പറഞ്ഞാൽ മനസ്സിലാവും. അവരെ തുടർന്ന് വന്നവരെയും അവർ രണ്ടാം പാർട്ടിയായി ഉൾപ്പെടുത്തി. റളിയല്ലാഹു അൻഹു, അവരെ തൊട്ട് അള്ളാഹ് തൃപ്തിപ്പെട്ടു. റളിയല്ലാഹു അൻഹു, അവർ നേരത്തെ തന്നെ അള്ളാഹുവിനെ തൊട്ടും തൃപ്തി. വഅദലും അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് ജന്നാത്തിൻ, സ്വർഗങ്ങളെ. തജ്രി തഹത്തഹ, ആ ആരാമങ്ങൾക്ക് താഴെ ഒഴുകിക്കൊണ്ടിരിക്കും. അൽ അൻഹാറു, നദികൾ. ഖാലിദീന ഫീഹ അബദ, ആ ആരാമങ്ങളിൽ, ആ സ്വർഗീയ ആരാമങ്ങളിൽ അവർ എന്നെന്നും വസിച്ചുകൊണ്ടിരിക്കും. ദാലിക്കൽ ഫൗസുൽ അലീ, അതാണ് മഹത്തായ വിജയം. അവിടെ അള്ളാഹു ഇവിടെ ആദ്യമായി ഉൾപ്പെടുത്തിയത് ആരെ? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീൻ. എന്തുകൊണ്ട് അവരെ ഉൾപ്പെടുത്തിയത്? അപ്പോൾ പിന്നെ മുഹാജിരീങ്ങളെ രണ്ട് ടീമാക്കി. ഒന്ന് അവ്വലൂന, പിന്നെ അവരെ പിന്തുടർന്നവരും. അവർ രണ്ടാം പാർട്ടിയായിട്ടും ഉൾപ്പെടുത്തി. മൊത്തം മുഹാജിരീങ്ങളെ അല്ല ഒന്നാം പാർട്ടിയാക്കിയത്. പിന്നെ മുഹാജിരീങ്ങളിൽ നിന്ന് എന്താ അങ്ങനെ ഇറങ്ങണം അവരുടെ? അതാണ് ഹിജ്റ. കാരണം അവരുടെ ലക്ഷ്യം ഒക്കെ പോയിക്കോട്ടെ, ആരുണ്ട്? അള്ളാഹുണ്ട്. എല്ലാം പോട്ടെ, ആരുണ്ട്? അള്ളാഹുണ്ട്. ഭാര്യ പോയി, ഭാര്യയില്ല, ആയിക്കോട്ടെ, ഭാര്യ വേണ്ട, ആരുണ്ട്? അള്ളാഹുണ്ട്. സമ്പത്ത് മക്കയിൽ ഉപേക്ഷിച്ചു, ആയിക്കോട്ടെ, ആരുണ്ട്? അള്ളാഹുണ്ട്. സ്വന്തം നാട് ഉപേക്ഷിക്കപ്പെട്ടു, ആരുണ്ട്? അള്ളാഹുണ്ട്. തൊഴിൽ പോയി, ആരുണ്ട്? അള്ളാഹുണ്ട്. ഒക്കെ പോയി, ആരുണ്ട്? അള്ളാഹുണ്ട്.
ഒന്നാം പാർട്ടിയിൽ പോയവരെ ലക്ഷ്യമാരി മാത്രം, അള്ളാഹു മാത്രം. രണ്ടാം പാർട്ടി ജീവിത സുരക്ഷിതത്വത്തെ കുറിച്ച് അറിഞ്ഞിട്ടുകൂടിയുണ്ട്. അപ്പോൾ ഒന്നാം പാർട്ടിയാണ് പാർട്ടി. കാരണം അവർക്കാണ് സമ്പൂർണമായ ഹിജ്റ, അവർ വെടിഞ്ഞതാണ്. എന്തിനെ എന്തിനെ എന്ന് പറഞ്ഞാൽ മറുപടി പറയേണ്ടത് എന്തിനെയും ആരെ ഒഴികെ, അള്ളാഹുവിനെ റസൂലിനെ ഒഴികെ ബാക്കി എന്തിനേയും വിടിഞ്ഞു. അതാണ് ഹിജ്റ. അവരെ മുന്നിൽ ആരെയുള്ളൂ? അള്ളാഹു, അള്ളാഹുവിന്റെ ദൂതനായ റസൂൽ മാത്രം. അതാണ് ഹിജ്റ. അപ്പോൾ അള്ളാഹു ഇവിടെ വില കൽപ്പിക്കുന്നത് എന്തിനാ? അള്ളാഹുവിന് വേണ്ടി വെടിയുന്ന മനസ്സിനെയാ. സത്യത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് 450 കിലോമീറ്റർ, അത് വിട്ടുകിടന്നു. ഒന്നാം പാർട്ടിയും രണ്ടാം പാർട്ടിയും മൂന്നാം പാർട്ടിയും നാലാം പാർട്ടിയും അഞ്ചാം പാർട്ടിയും, പക്ഷേ ഒന്നാം പാർട്ടിയാണ് വാങ്ങിയത്. അപ്പോ പണി എല്ലാവർക്കും ഒന്നാ, മനസ്സ് രണ്ട. പണിക്കല്ലടാ പണി മനസ്സിന്. ഹിജ്റ എന്ന് പറഞ്ഞാല് അള്ളാഹുവിന് വേണ്ടി സകലത്തെയും ത്യജിക്കലാണ്. എന്ത് ഹിജ്റ? അതാണ് ഹിജ്റ. കർമ്മത്തിൽ എല്ലാവരും ഒരുപോലെയാണ്. ഒന്നാം പാർട്ടി ഉണ്ട്, പക്ഷെ അള്ളാഹു അംഗീകരിച്ചതോ? വസ്സാബിഖൂനൽ അവ്വലൂൻ അഫ്ളലുന്നാസി അൽ അംബിയാഉ ثم الخلفاءുൽ അർബഅ ثم ബഖിയത്തുൽ അശറത്തിൽ മുബശ്ശറ ثم البദരിയൂന ثم الഉഹ്ദിയൂന ثم ബാഖി അസ്ഹാബി റസൂലില്ലാ. ഇങ്ങനെയാണ് ലോകത്തെ മർത്തബ. ലോകത്ത് അള്ളാഹു തആല മർത്തബ നിശ്ചയിച്ചത്, ഒന്ന് അഫ്ളലുന്നാസി, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടവർ അല്ലംബിയാവ് ആരാ? നബിമാർ. ثم الخلفاءുൽ അർബഅ നാല് ഖലീഫമാർ. ثم ബഖിയത്തുൽ അശറത്തിൽ മുബശ്ശറ പിന്നെ ആറാള്. ഇവർ നാലും അശറത്തും ബശറത്തിന് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നെ ആറാള്. പിന്നെ സുമ്മ സുമ്മൽ ബദരിയൂന സുമ്മൽ ഉഹ്ദിയൂന സുമ്മല്ലദീന സ്വാലഹുൻ നബിയ ബായഉൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹ്ത ശജറ സുമ്മ ബാഖി അസ്ഹാബി റസൂലില്ല സുമ്മ തബിഉൻ വതബഉ തബിഉൻ. കാരണം പ്രതിസന്ധിയെ മാത്രമേ പരിഗണിച്ചുള്ളൂ അമ്പിയാക്കൾ. പിന്നെ ഏറ്റവും പ്രതിസന്ധി സഹിച്ചവരാരാ? ഖുലഫാഉൽ അർബഅ. പിന്നെ ബാക്കിയുള്ള അശറത്തുൽ മുബശ്ശറ. പിന്നെ ആര്? ബദരിയങ്ങൾ. അവർ പ്രതിസന്ധി സഹിച്ചവരാ. പിന്നെ ആര്? ഒഹ്ദി. പിന്നെ ഒരു യുദ്ധം പരിഗണിച്ചില്ല ആദ്യമാക്കി. എന്തുകൊണ്ട്? മുസ്ലിമീങ്ങൾ ഏതായാലും നഷ്ടപ്പെടില്ല എന്നൊരു ധാരണ അപ്പോഴത്തിന് വന്ന്. അപ്പൊ പിന്നെ യുദ്ധത്തിന്റെ കൂലിയുള്ളൂ, ഇഷറഫിന്റെ കൂലിയില്ല. പിന്നെ ബയ്യത്തുൽ റിദ്വാനിൽ വെച്ച് റസൂലുള്ളാഹി ഫതഹ് സൂറത്തുൽ ഫതഹിൽ പറഞ്ഞ ബയ്യത്തുൽ റിദ്വാൻ ഉണ്ടല്ലോ, ബയ്യത്തുൽ റിദ്വാനിൽ പങ്കെടുത്തത് 1500 സ്വഹാബികൾ. പിന്നെ ബാക്കി മൊത്തം പിന്നെ തബഉത്താബിയാണ്. പിന്നെ കാലഗതിക്കനുസരിച്ച് മറ്റുള്ള യുദ്ധക്കാരെ പോലും ഷറഫിൽ പരിഗണിച്ചില്ല. യുദ്ധത്തിന്റെ കൂലിയുള്ളൂ, ഷറഫില്ല. ഒരു ഷറഫ് എന്ന് പറയാനില്ല, പങ്കെടുത്തു എന്ന ഷറഫുണ്ട്, പക്ഷെ മർത്തബയിൽ എണ്ണൂല. അംബിയാക്കൾ, പിന്നെ ഖുലഫാഉൽ അർബഅ, പിന്നെ ബാക്കിയുള്ള അശറത്തും ബശറത്തിൽപ്പെട്ട ആറാൾ, പിന്നെ ബദരിയങ്ങൾ, പിന്നെ ഉഹദിയങ്ങൾ, പിന്നെ ഹുദൈബിയ ബയ്അത്തിൽ പങ്കെടുത്തവർ. ഹുദൈബിയ ബയ്അത്തിൽ ബയ്അത്തുൽ ബയ്അത്തുൽ റിദ്വാൻ എന്ന് പറയും. ഹുദൈബിയ ദിവസം മരത്തിന്റെ ചുവട്ടിൽ വെച്ച് റസൂലുള്ളാഹിനോട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് 1500 ആളുകൾ അവർ, പിന്നെ ബാക്കിയുള്ള സ്വഹാബികൾ, പിന്നെ തബിഈൻ. ഇവിടെ തന്നെ ത്യാഗത്തിനനുസരിച്ച കണക്ക്. സത്യത്തിൽ യുദ്ധം എത്രയുണ്ട്, അവരെയൊന്നും ഈ മർത്തബയിലേക്ക് കൂട്ടിയില്ല. കാരണം ബദറും ഉഹദും കഴിഞ്ഞപ്പോഴത്തിന് ഒരു ധാരണ മൊത്തത്തിൽ വന്നു, മുസ്ലിമീങ്ങൾ ഏതായാലും അത്ര നഷ്ടമൊന്നും വരൂല. അപ്പൊ ഇവിടെ വില എന്തിനാ? ത്യാഗത്തിനാ. ത്യാഗം ചെയ്യുന്ന ശരീരമല്ല, ത്യാഗം ചെയ്യുന്നത് മനസ്സാണ്, മനസ്സിനാണ്. മനസ്സിനെ പണിയുള്ളൂ, മനസ്സിനാണ് പണി. അപ്പൊ ഇവിടെ മനസ്സാണ് പ്രധാനം. എന്തുകൊണ്ടാണ് ഈ ഖിയാമത്തിനാളിനെ നിഷേധിക്കുന്നവരുടെ കാരണം എന്താ? അവർ ഇവിടെ അള്ളാഹുവിനെയും അവന്റെ അനുഗ്രഹത്തെയും കാണുന്നേയില്ല. ഇതൊക്കെ അവരുടെ ഭാഗമാക്കുക. അപ്പോൾ പിന്നെ അവരെ സംബന്ധിച്ചത് ഒന്നും ഔദാര്യമല്ല, അവരുടെ അവകാശം അവരുടേതാണ്. മുമിൻ അങ്ങനെയല്ല, മുമിൻ ഒന്നും അവൻ്റെതല്ല. അപ്പോൾ അവൻ ചോദിക്കുന്നതിന് മുമ്പ് കൊടുക്കും. ഒരു മനുഷ്യൻ ഗുഹയിൽ അകപ്പെട്ടപ്പോൾ അള്ളാഹുവിനോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ആ വാക്കിന് നമ്മൾ ഭയങ്കര വില വെക്കണം. ഗുഹയിൽ മൂന്നാൾ അകപ്പെട്ടപ്പോൾ, മൂന്നാളും ഗുഹയിൽ അകപ്പെട്ടപ്പോൾ ഗുഹയുടെ മുഖം പാറക്കല്ല് കൊണ്ട് മടങ്ങി മൂടിപ്പോയി. അങ്ങനെ ഓരോരുത്തരും അവരവർ ചെയ്ത നന്മ വെച്ചിട്ട് അവർ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ഒരാൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, ഞാൻ മൂന്നും പറയണില്ല, നിങ്ങൾക്ക് അറിയാലോ. ഒരു പ്രാർത്ഥന എന്താണെന്നറിയോ? അള്ളാഹുവേ, ഒരാൾ എൻ്റെ ഗ്രാമത്തിലെ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് അയാളുടെ കയ്യിൽ ചില്ലറ ആടുകൾ ഉണ്ടായിരുന്നു, ആ ആടുകളെ തന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു വഴിക്ക് പോവാണ്, നീ ആടിനെ കൈവശം വെച്ചോ,
ഞാൻ വന്നിട്ട് തിരിച്ചു വന്നാൽ മതി. ഞാൻ തിരിച്ചു വരുന്നത് വരുന്നത് വരെയുള്ള പാലും നീ എടുത്തോ, രോമം നീ എടുത്ത് വിറ്റോ, അതും എനിക്ക് വേണ്ട, ഉപയോഗിച്ചോ. രോമം വിട്ട് കമ്പിളിയാക്കി കൊടുത്താൽ അതിനെന്ത് കിട്ടും? പൈസ കിട്ടും, പിന്നെ എന്തും കിട്ടും, പാലും കിട്ടും. ആടിനെ നീ വെച്ചോ, അതിനെ നീ തീറ്റുകയും ചെയ്തോ സംരക്ഷിക്കുകയും ചെയ്തോ, രണ്ട് കാര്യം നിനക്കാണ്. അതായത് പാലും നിനക്കാണ്, രോമവും നിനക്കാണ്, നീ എടുത്തോ. ഞാൻ വരുമ്പോൾ തിരിച്ചെന്നാൽ മതി. ഓ സമ്മതിച്ചു, ഞാൻ പോട്ടെ. അയാൾ പോയി. അയാളിങ്ങനെ ഞങ്ങളിങ്ങനെ അയാളെ ആടാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംരക്ഷിക്കും. അങ്ങനെ പാലെടുക്കും, രോമം എടുക്കും, അങ്ങനെ അങ്ങനെ വരും. ഒരു രോമം കഴിയുമ്പോൾ, രോമം വളർന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഞങ്ങൾ കൊതിച്ചു പോകും. നീ രോമം വെട്ടിന് മുമ്പ് അയാൾ വരാതെ നിന്നാൽ മതിയായിരുന്നു, അപ്പോൾ നമുക്ക് ഇതും കൂടെ എടുക്കാമല്ലോ. അങ്ങനെ അങ്ങനെ കാലം 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 കഴിഞ്ഞു. പിന്നെ ആ പ്രാർത്ഥന ഞങ്ങളിൽ ഇല്ലാതായി. കാരണം ആ വരുന്നില്ല. പിന്നെ ആടുകളല്ലേ പെറ്റു പെരുകി 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 ഭയങ്കര ലാഭത്തിന്. ഞങ്ങളെ ഗ്രാമത്തിലെ രണ്ട് മലഞ്ചെരിവുകൾ നിറയെ ഈ ആടുകളെ കൊണ്ട് നിറഞ്ഞ് കുറെ കാലപ്പോഴത്തിന് കഴിഞ്ഞു പോയി. ഞാൻ വിചാരിച്ച് ഇനി അയാൾ വരൂല. എൻ്റെ ഭാര്യ പറഞ്ഞു ഇനി അയാൾ വരൂല. എൻ്റെ നാട്ടുകാർ ഏതോ ഒരാൾ ഇത് അമാനത്ത് എന്നെ ഏൽപ്പിച്ചതാണെന്നത് അവരും മറന്ന് പിന്നെ അവരെല്ലാം എൻ്റെ ആടായി പറയാൻ തുടങ്ങി. കാലം പിന്നെയും കുറേ കാലം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആ നാട്ടിലെ ഏറ്റവും വലിയ ആടുകളുടെ ധനാട്യനായി. ഒരു ദിവസം രാവിലെ ഞങ്ങൾ ആടിനെ അഴിച്ചുവിടാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങാ വിവിധങ്ങളായ ആടുകളുടെ കൂടുകളുണ്ട്. ഇങ്ങനെ ആ കൂടുകളിലെല്ലാം ആളുകൾ അനവധി ആളുകളുണ്ട്. രാവിലെ എണീറ്റ് ഞങ്ങൾ കൂടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് വെയിലിങ്ങനെ ഉദിച്ച് പുറപ്പെടുന്നു. ആ മനുഷ്യൻ ആ ഒറ്റയടിപ്പാതെ ഇറങ്ങി ആ മലഞ്ചെരിവിലൂടെ അയാളിങ്ങനെ വന്നു. അയാളിങ്ങനെ വന്നിട്ട് കൈ കാണിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ കൈ കാണിച്ചു. ഒക്കെ അയാൾ കൊണ്ടുപോയി. അബക്കാലി ഒരാട്ടിൻകുട്ടിയെ പോലും അയാൾ എൻ്റെ മുറ്റത്ത് നിർത്തിയില്ല. ഓ മാത്തോല പുത്രമിനുഹു, ഞാൻ ചോദിച്ചു ഹത്താ ഐ കണ്ടു അന്നഹു ലഹു, ഇതിൻ്റെ അവകാശി അയാളാണല്ലോ എന്നെനിക്ക് കാലം കഴിഞ്ഞിട്ടും ഉറപ്പുണ്ടായിരുന്നു. അയാൾ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കളും ഭാര്യ എന്നെ കുറ്റപ്പെടുത്തി. നിനക്കെ അയാൾ ചില്ലറ ആടല്ലേ തന്നത്, നമ്മൾ നോക്കിയിട്ടല്ലേ ഇത്ര വലിയ ആട്ടുംകൂട്ടായത്. അയാൾ നിങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ ആട്ട് മാത്രം എടുത്ത് ബാക്കിയോടെ ഒക്കെയായിരുന്നു. അപ്പൊ മറ്റോം പറഞ്ഞ് ഏറ്റവും ചുരുങ്ങിയത് പകുതി ആടെങ്കിലും നമുക്ക് തീരുമായിരുന്നു. മറ്റോം പറഞ്ഞ് ചുരുങ്ങിയത് ചില്ലറ ആടെങ്കിലും നമുക്ക് അയാളോട് ചോദിക്കായിരുന്നു. ഞാൻ ഉറപ്പിച്ചു അതൊന്നും എൻ്റേതല്ല, അള്ളാഹുവിനെ മുൻനിർത്തി അയാൾ എൻ്റെ കയ്യിൽ തന്നതാണ്. ഞാൻ ഒന്നും ചോദിച്ചില്ല, അയാൾ ഒന്നും ബാക്കിയാക്കിയതുമില്ല, മൊത്തം കൊണ്ടുപോയി. ലക്കന്നനക്ക് വേണ്ടിയാണ്, അമാനത്തിനോടുള്ള എൻ്റെ ഒരു ബഹുമാനം കൊണ്ട് ഞാൻ ചെയ്തു പോയതാണ്. പാറക്കല്ലിൽ നീങ്ങി. ഇവിടുത്തെ സംഭവം നമ്മൾ ചിന്തിക്കണം. ഇവിടെ സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്ത്? ദീർഘമായ കാലം കൊണ്ട് ഈ വ്യക്തി വിചാരിക്കുന്നത് എന്താണ്? ഈ മുതൽ എൻ്റേതാണ്. ഇതാണ് മൊത്തം ലോകത്തിൻ്റെ കാര്യത്തിൽ മനുഷ്യർക്ക് സംഭവിച്ചത്. ഈ അനുഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ ധരിക്കുകയാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം എന്തേതാ. അപ്പൊ അവനൊരു അലഹമ്മദില്ല പറയാൻ അവന് തോന്നൂല. മനസ്സിലായ പറഞ്ഞു. പിന്നെ പറയുന്ന വാക്കാണ് എന്റെ വയപ്പോലോന അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാണ് ഈ ഖിയാമത്ത് നാൾ, എന്നാണ് ഈ വാഗ്ദത്ത നാൾ, എന്നു വരാൻ എന്ന് പറയും. അതങ്ങനെ മനുഷ്യൻ്റെ സ്വഭാവം തന്നെ അങ്ങനെയാണ്. കാലം കഴിയുമ്പോൾ മനുഷ്യൻ അവൻ്റേതായി കണക്കാക്കും. ഒരു ഇസ്രായേലി പണ്ഡിതൻ്റെ ഒരു കഥ പറഞ്ഞു ഒരിക്കൽ, യഹ്യയിൽ ഉണ്ടാക്കാത്ത ഒരു ഇസ്രായേലി പണ്ഡിതനുണ്ടായിരുന്നു. നല്ല മനുഷ്യൻ, സ്വാലിഹായ മനുഷ്യൻ, ഒരു നല്ല മനുഷ്യൻ. അങ്ങനെ ആ നല്ല മനുഷ്യൻ്റെ ഭാര്യ മരിച്ചു. മരിച്ചപ്പോൾ ഇയാൾ കരഞ്ഞ്. അയാൾക്ക് അത്ര ഇഷ്ടപ്പെട്ട ഭാര്യയായിരുന്നു. അങ്ങനെ അയാൾ കരഞ്ഞ് കരഞ്ഞുകൊണ്ടേ ആയി. പിന്നെ അയാൾ എന്തായി, കരഞ്ഞ് 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 അയാൾ ആകെ ബേജാറായി. പിന്നെ കുറേ കാലം അയാൾ ഫത്വ കൊടുക്കൽ നിർത്തി, അയാൾ പ്രബോധനം നിർത്തി, വീട്ടിൻ്റെ ഉള്ളിൽ ചടഞ്ഞിരിപ്പായി. ആര് വന്നാലും അയാൾ മുഖം കാണിക്കൂല, കാരണം അയാളെ ഭാര്യ മരിച്ചതിലുള്ള ദുഃഖം. അങ്ങനെ അങ്ങനെ അക്കാലത്തെ ഒരു വൃദ്ധയായ സ്ത്രീ അയാളെ വീട്ടിൽ വന്നിട്ട് എനിക്ക് പണ്ഡിതനോട് ഒരു ഫത്വ ചോദിക്കാണ്ടെന്ന് അയാളെ ബവ്വാബിനോട് വാതിൽക്കലെ കാവൽക്കാരനോട് ആവശ്യപ്പെട്ടു.
അപ്പോൾ കാവൽക്കാരനായ ബവ്വാബ് പറഞ്ഞു, ഇല്ല ഉസ്താദി, ആർക്കും ഫത്വയ്ക്കൊന്നും ഇപ്പോൾ മുഖം കാണിക്കാറില്ല. അപ്പോൾ പറഞ്ഞു, അങ്ങനെ പറ്റൂല, അത്യാവശ്യം. ഞാൻ ഒരു വാക്കേ ചോദിച്ചു, ചോദിക്കൂ. കെഞ്ചി കെഞ്ചിയപ്പോ ആ ഉസ്താദിനോട് ചോദിച്ചു, ഇയാൾ സമ്മതിച്ചു. അപ്പൊ ഈ വൃദ്ധയ സ്ത്രീ കയറി ചെന്ന് പണ്ഡിതനോട്, ഞാൻ ഒരു ഫത്വ ചോദിക്കാൻ വന്നതാ. എന്താ? അപ്പൊ പറഞ്ഞേ, എനിക്ക് അത്യാവശ്യം വന്നപ്പോ ഞാൻ എൻ്റെ അയൽക്കാരി പെണ്ണിൽ പെണ്ണ് അവളുടെ ഒരു മാല എനിക്ക് കടം തന്നു. തിരിച്ചു നീ ഇട്ടോ, കല്യാണത്തിനും മറ്റൊക്കെ നീ ഇട്ടോ, ഞാൻ ചോദിക്കുമ്പോ തന്നാ മതി എന്നും പറഞ്ഞു. അങ്ങനെ മാല എനിക്ക് തന്നു. ഞാൻ ആ മാല കഴുത്തിലിട്ടു. കല്യാണങ്ങൾ, ആഘോഷങ്ങൾ, എല്ലാത്തിനും ഞാൻ അങ്ങനെ പോകൽ പതിവായി. അങ്ങനെ കാലം കുറെ കറേ കഴിഞ്ഞുപോയി. അനവധി കാലം കഴിഞ്ഞുപോയി. എത്തു അന്നഹല്ലി, ആ ആഭരണം എൻ്റെതാണെന്ന് ഞാനും എൻ്റെ വീട്ടുകാരും എല്ലാവരും കൂടെ വിചാരിച്ചു. ആ തന്ന മറ്റേ ആളെ ഞങ്ങൾ മറന്നു. ഒരു ദിവസം രാവിലെ അവളുണ്ട് വന്ന് ചോദിക്കണേ എന്റെ മാല അങ്ങോട്ട് എടുക്കുകയാണ്. അപ്പൊ എനിക്ക് ദേഷ്യം വന്ന്, ഉസ്താദെ ഞാൻ അവൾക്കത് കൊടുക്കണോ? ഞാൻ അത്ര എൻ്റെതാണെന്ന് വിചാരിച്ച സാധനമല്ലേ. അപ്പൊ ഉസ്താദിന്റെ മറുപടി, അതെങ്ങനെ ഈ കൊടുക്കാതിരിക്കണേ, അതിന്റെ അവകാശി ഉടമസ്ഥൻ അയ്യാ അവളെ. അവള് തൽക്കാല ഉപയോഗത്തിന് തന്നതല്ലേ, കാലം കുറച്ച് കഴിഞ്ഞു എന്നരുതി നെഞ്ചതാകുന്നത് എങ്ങനെയാ? അപ്പൊ വൃദ്ധ തിരിച്ചു വെച്ചു, പിന്നെ നിങ്ങൾ കരണം എന്തിനാന്ന് മനസ്സിലായില്ല, നിങ്ങൾ കരണത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. എന്ത്? നിങ്ങൾക്ക് അലങ്കാരമായി അള്ളാഹു തആല ഒരു ഭാര്യയെ തന്ന്. തിരിച്ചു ചോദിക്കുമ്പോ തിരിച്ചു തരണം, നിങ്ങളോട് അള്ളാഹിന്റെ അസലിയായ കള്ളാറുണ്ട്, തിരിച്ചു തരുമ്പോ കൊടുക്കണം. നിങ്ങൾ അവളെ സുഖിച്ചും ഭോഗിച്ചും സന്തോഷിച്ചും അങ്ങനെ കഴിഞ്ഞു കൂടിയപ്പോ നിങ്ങൾ വിചാരിച്ച് ഇതൊന്നും ഒരിക്കലും ഇനി വിട്ടുവരിക. ഒരു ദിവസം അള്ളാഹു ഞാൻ തന്ന നിന്റെ ആഭരണമാകുന്ന ഭാര്യയെ കൊണ്ടാണ് നിങ്ങൾ കരേണ്ട ആവശ്യമുണ്ട്. മനസ്സിലായോ? പറഞ്ഞു. ഈ പഠനത്തിലും നമുക്കൊരു പാഠം വരുന്നുണ്ട്. എന്ത്? ദീർഘകാലം കൊണ്ട് മനുഷ്യൻ ധരിച്ചു പോകും ഇതിൻ്റെ എല്ലാം അവകാശി ഞാനാണ്. ഇത് മനുഷ്യൻ്റെ വെട്ടിത്തരാണ്. അപ്പോൾ ഇവിടെ അടിസ്ഥാനം എന്താ? ഇതൊന്നും എൻ്റെതല്ല, ഇതിൻ്റെ ഉടമക്കാരൻ വേറെയാ. ഈ ഒരു ചിന്തയാണ് സത്യത്തിൽ അടിസ്ഥാന തീം. സഹാബികൾ താബിഈങ്ങളെ കാണുമ്പോൾ പറയുമായിരുന്നത്രേ, അൻതും അക്തറു അമാലൻ വജ്തിഹാദൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി വലാകിൻ വഹുവ ഖൈറു മിൻകും. താബിഈങ്ങളെ, നിങ്ങളെയും സഹാബികളെയും, അതായത് താബിഈങ്ങളുടെ ആദ്യകാലം, സഹാബികളുടെ അവസാന കാലത്ത്, സഹാബികളൊക്കെ മുന്നിൽ ആരുണ്ടാവുമല്ലോ? താബിഈങ്ങൾ. അപ്പൊ താബിഈങ്ങളോട് സ്വഹാബികൾ പറയുമായിരുന്നത്രേ, അൻതും അക്തറു അമാലൻ വജ്തിഹാദൻ മിൻ അസ്ഹാബി റസൂലില്ലാ, സ്വഹാബികളെക്കാൾ കൂടുതൽ അമൽ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. വലാക്കിൻ വഹുവ ഖൈറു മിൻകും, അടിസ്ഥാനത്തിൽ നല്ലൊരു നിങ്ങളെക്കാൾ അവരെന്നെയാണ്. ഓത്തും പാട്ടും നിസ്കാരവും ദുആയും എല്ലാം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങളാണ് നല്ലവര്. പക്ഷേ നല്ലവരാരെന്നെ? സഹാബികൾ തന്നെ. സഹാബികളെ കാലത്തൊന്നും ഇത്രത്തോളം രാവും പകലും കുത്തി മരണ അമലൊന്നും ഇല്ലായിരുന്നില്ല. അമൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ അമൽ താബിഈങ്ങളെ നിങ്ങൾക്ക്. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ മഹാന്മാർ സഹാബികളാണ്. അപ്പോൾ താബിഈങ്ങൾ ചോദിക്കും, ലിമ, എന്താ അങ്ങനെ അമൽ കൂടുതൽ ഞങ്ങൾക്കായിട്ടും അവരെന്താ മഹാന്മാരാവുന്നത്? വഹും അസ്ഹദൂന അസ്ഹദു മിൻകും ഫി ദുനിയാ വ അർഹബു ഫിൽ ആഖിറ. ദുന്യാവിനെ പ്രിയം വെക്കുന്നതിൽ, ദുന്യാവിനെ ത്യജിക്കുന്നതിലും, ആഖിറത്തിനെ സ്വീകരിക്കുന്നതിലും അവർക്കുണ്ടായ മനസ്സ് നിങ്ങൾക്ക് കണ്ടില്ല. നിങ്ങൾക്ക് ഒരേ സമയത്ത് രണ്ട് മനസ്സുണ്ട്, ദുന്യാവ് ഉണ്ടാക്കാനും അമൽ ചെയ്യാനും രണ്ടിനും മനസ്സാ. നിങ്ങൾക്ക് രണ്ടിനും മനസ്സാ, എന്തിനും എന്തിനും മനസ്സാ? ദുന്യാവ് ഉണ്ടാക്കാനും മനസ്സാണ്, അമൽ ചെയ്യാൻ മനസ്സാണ്. അവർക്ക് അങ്ങനെയല്ല. സ്വഹാബികൾക്ക് അവരെ മധ്യമായ അമൽ ചെയ്യും, പിന്നെ ദുന്യാവിന്റെ ചിന്ത അവളെ മനസ്സിൽ ഇല്ലെന്നെ. അവരെ ലക്ഷ്യം പൂർണ്ണമായി എന്ത്? അപ്പോൾ ഇവിടെ പണി ആർക്കാ? മനസ്സിനാ. ഇതന്നെ എവിടെയും വിഷയം. മനസ്സിലായോ? നമ്മുടെ ചിന്തയിലാണ് നമ്മൾ എന്ത് രൂപപ്പെടുത്തേണ്ടത്. ഈ രണ്ടു രൂപപ്പെടുന്ന ചിന്തയിലാണ്. എന്ത്? ഒരു ഭാഗം ചിന്തിക്കുക, ഇതൊന്നും ഇനി അസ്തമിക്കൂല. ഒരു ഭാഗം ഉറപ്പിക്കുക, ഇത് കഴിഞ്ഞത് കഴിഞ്ഞു. അദ്ദുനിയാ സലാത്തു അംഫാസ്, ജീവിതം എന്ന് പറഞ്ഞാൽ മൂന്ന് ശ്വാസമാണ്. ജീവിതം മൂന്ന് ശ്വാസമാണ്. നഫസുൻ മളത്, ഒരു ശ്വാസം കഴിഞ്ഞു പോയി, ലാത്തർജോ, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ഒ നഫസുൻ, ഇനി വരാനുള്ള ഒരു ശ്വാസമാണ്. ലാത്തദരി ഹൽ തീർത്തി അംല, അത് വരുമോ ഇല്ലേന്നോട്ട് അറിയൂല.
അപ്പോൾ ജീവിതം വനഫസുനല്ലത്തി അന്തഫിഹ നിന്റെ നാസാചന്ദ്രങ്ങളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ശ്വാസം മാത്രമേ ജീവിതമുള്ളൂ, അത്ര ജീവിതമുള്ളൂ, അത്രയും ജീവിതമുള്ളൂ, ജീവിതത്തിനപ്പുറത്ത് ഒരു വിലയില്ല. ഇതാണ് സത്യത്തിൽ സ്വഹാബികളെ മേലെയാക്കിയത്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താ? ദീർഘമായ കാലം കൊണ്ട് മനുഷ്യന് വരുന്ന അപജയങ്ങൾ, അവൻ ഈ കാണുന്നതൊക്കെ എന്തതാണെന്ന് ധരിക്കുന്ന അവൻ്റെ മിഥ്യാധാരണകൾ, ഈ ധാരണകളെയാണ് ഇവിടെ ഖുർആൻ വിമർശിക്കുന്നത്. അവൻ മനസ്സുകൊണ്ടാണ് അവൻ അള്ളാഹുവിനെ സമർപ്പിക്കേണ്ടത്, അതുകൊണ്ടാണ് അവൻ ഷാക്കിറാകുന്നത്, അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും, അതുകൊണ്ട് അവൻ സദാസമയത്തും എന്ത് ലഭിച്ചാലും ഷാക്കിറാവും, എന്ത് കിട്ടിയാലും ഷാക്കിറാവും. ഷുക്ർ തന്നെ, അൽഹംദുലില്ലാ, എന്തും ഷുക്റാണ്, ഷുക്റല്ലാതെ ഒന്നുമില്ല അള്ളാഹുവിനെ. അതാണ് അള്ളാഹുമ്മ ജഅൽനാ മിനൽ ഷാക്കിരീൻ. അള്ളാഹു ഷാക്കിരീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ, നന്ദി ചെയ്യുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. ഷുക്ർ കൊണ്ടാണ് ഖുർആൻ തുടങ്ങിയത്. ഷുക്റിനേക്കാൾ വലിയ ഒരു സംഗതിയില്ല. നന്ദി ചെയ്യുക. അശ്ശാക്കിറു നഅ്മ, അനുഗ്രഹം കിട്ടിയപ്പോൾ നന്ദി ചെയ്തവനാണ്. മിനസ്വാബിരി സ്വാഇമേ, നോമ്പ് നോറ്റ്, മിനസ്വാഇമി സ്വാബിരി, ക്ഷമിച്ചു നോമ്പ് നോറ്റവനേക്കാൾ ഉത്തമൻ ഉത്തമൻ, അനുഗ്രഹം കിട്ടിയപ്പോൾ നന്ദി മറക്കാത്തവനാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മെ നന്ദി ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. ഇതൊന്നും എൻ്റേതല്ല, ഇതൊന്നും ഞങ്ങളുടേതല്ല എന്ന ബോധം അള്ളാഹു നമ്മളിൽ നിലനിർത്തിത്തരട്ടെ. അള്ളാഹു നമ്മെ മുത്തഖങ്ങളിൽ പെടുത്തട്ടെ. അള്ളാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അള്ളാഹു നമ്മെ മുഅ്മിനീങ്ങളിൽ പെടുത്തട്ടെ. ആമീൻ. റഹ്മത്തുക്കയാ റഹ്മ.